വീട്ടുകാരി എന്നെ കണ്ടു 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 എന്ന് പറഞ്ഞാൽ കണ്ടു കാണണം. എന്നാൽ കണ്ടു എന്നത് ധൈര്യമായിട്ട് പറയാനും പറ്റത്തില്ല. അതിനു മുമ്പ് ഞാൻ വാരിക്കളഞ്ഞു. ഓട്ടാണ് എന്നെ പലരുന്ന് രക്ഷിക്കുന്നത്. അയ്യോ, കണ്ടെടുത്ത കണ്ടൂടെ എനിക്ക്. ചോ, അവർക്ക് നമ്മളെ അതെ അതെ അതുകൊണ്ടാണല്ലോ. എന്താ വിളിപ്പിക്കാം? അങ്ങോട്ട് നീങ്ങിയില്ല. പാർവതി ശോഭയോട് ഒരു പണി പറ്റിച്ചു. ടെൻത്തിൽ പഠിക്കുന്ന ആ മീശല കുട്ടിയില്ലേ, യോ എന്താ എന്റെ പേര്? രുക്മിണി. രുക്മിണി അല്ല, കുറച്ച് വെളുത്ത പൊക്കത്തില്. അനീറ്റ. അല്ലടി, അനീറ്റ വളഞ്ഞിട്ടല്ലേ. ഇത് വളഞ്ഞിട്ടല്ല, സ്ട്രൈറ്റ് ആയിട്ട് നല്ല കറുകറാന്നുള്ള കൊച്ചു മീശേ. ശരിക്കും ആൺകുട്ടികളിൽ അത്ര തന്നെ മീശല. ഒന്ന് ഒരിക്കൽ നമ്മളുമായിട്ട് വഴക്കൂടാ വന്നിട്ട് ഒടുവിൽ കരഞ്ഞിട്ടൊക്കെ പോയ കുട്ടി. ആ മായ പലക്ഷൻ. ആ അത് തന്നെ. അതിന് വിളിച്ചോണ്ട് പോയി മെസ്സാളിന്റെ പുറകെ കൂടലാ വഴിയേ. പക്ഷെ നൂൺഷോയ്ക്ക് നിങ്ങളെ തിയേറ്ററിൽ വെച്ച് കണ്ടവരുണ്ടല്ലോ. പക്ഷെ ടീച്ചർ, ഞങ്ങളെ ഒന്നരയ്ക്ക് ടീച്ചർ തന്നെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നൂൺഷോ തീരുമ്പോ എങ്ങനെ പോയാലും രണ്ടു മണി കഴിയുമല്ലോ. ടീച്ചർ തന്നെ പറയട്ടെ, ഒന്നരയ്ക്ക് ഞങ്ങളെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇന്റർവെല് കഴിഞ്ഞ് സ്വല്പ നേരം ഇരുന്നിട്ടിറങ്ങിയ ഒന്നരയ്ക്ക് മുമ്പ് ഹോസ്റ്റലിലെത്തും. അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സാലി വെറുതെ ഉരുളാൻ നോക്കണ്ട. നിങ്ങൾ ഒന്ന് നൂൺഷോയ്ക്ക് പോയി. പുറേന്ന് നാലാമത്തെ റോവിൽ തെക്കേ സൈഡ് ചേർന്നാണ് ഇരുന്നത്. ബാക്കിൽ രണ്ടു മൂന്ന് ആൺകുട്ടികൾ വന്നിരുന്നു. അവർ നിങ്ങളെ എന്തോ ഡിസ്റ്റർബ് ചെയ്തു. അവരുമായിട്ട് എന്തോ കശപിശ ഉണ്ടാക്കിയിട്ട് ഇന്റർവെല് കഴിഞ്ഞതും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വല്ലതും വേണോ? Silent! Silent!
അതിന് വിളിച്ചോണ്ട് വരാൻ പ്രോപ്പറായിട്ട് പേരൻസ് ഉണ്ടായിട്ട് വേണ്ടേ? എല്ലാ മാസവും കൃത്യമായിട്ട് പണം ഇവിടെ എത്തിച്ചു കഴിഞ്ഞാ പേരൻസിന്റെ ജോലി തീർന്നു വിചാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? മമ്മിക്ക് എഴുതി അയച്ച പോപ്പാനി എന്നോട് വരാനും പോകാനുമായിട്ട് ഒരാഴ്ച പിടിക്കുമെന്നും അതുകൊണ്ട് ഇത്തവണത്തേക്ക് മാപ്പാക്കണമെന്നും പറഞ്ഞുള്ള സ്ഥിരം മറുപടി കിട്ടും. പിന്നെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് കത്ത് കിട്ടേണ്ട താമസം. പിറ്റന്നാൾ ആളിവിടെ റെഡി. വരുന്നത് നാല് കാലം അയച്ച എപ്പോഴെപ്പോഴും വരുത്തി കയറല്ലോ. അത് അങ്ങേരുടെ ഒരു ബുദ്ധി. വീട്ടുകാർക്ക് സ്വൈരം കിട്ടാൻ വേണ്ടി ഒഴിച്ചുവിടുന്നതിനെല്ലാം ചുമക്കേണ്ടി വരുന്ന നമ്മുടെ ഒരു തലയിലെഴുത്തിന് പറഞ്ഞാൽ മതി. ആ നിർമ്മല എന്ന് പറയുന്ന കുട്ടിയുടെ ഫാദറിന് ഇപ്പൊ വേറൊരു സ്ത്രീയാ ഭാര്യ. ആ കുട്ടിയുടെ അമ്മ ചെറുപ്പത്തിലേ മരിച്ചുപോയതാ. സാലി എന്ന് പറയുന്ന കുട്ടിയെ പഠിപ്പിക്കുന്നത് അമ്മയാ. അവര് പോപ്പാലം കണ്ട് നേഴ്സാ. അത് പിന്നെ ഡൈവോഴ്സ് കേസാ. അയാൾക്കുണ്ടോ വേറെ ഭാര്യ? ഇല്ലെന്നാ തോന്നുന്നേ. അയാള് ഗൾഫിലെങ്ങാണ്ടാ. പ്രോപ്പറായിട്ട് നോക്കാനും കെയർ ചെയ്യാനും ആളില്ലാത്തോണ്ടാണ് പിള്ളേരിങ്ങനെയൊക്കെ ആയിത്തരുന്നത്. അതെ, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല എന്നുവെച്ച് പറയാതിരിക്കാൻ പറ്റുമോ? പഠിച്ചൊരു കരകയറണ എന്ന ആഗ്രഹമുള്ള കുട്ടികളുണ്ടേ കൂട്ടത്തില്. വീട്ടുകാർ കഷ്ടപ്പെട്ട് കാശയച്ച് പഠിപ്പിക്കുന്ന പിള്ളേര് അവരെയും കൂടെ ഇതുകൾ സ്പോയിൽ ചെയ്യും. ഇല്ലെങ്കിൽ സാരമില്ലായിരുന്നു. ഇവിടെ 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 കഴിഞ്ഞോ? അച്ഛനമ്മമാരെ കൊണ്ട് അപ്പാളി എഴുതിക്കുന്നത് ഒരു വലിയ മിടുക്കൊന്നുമല്ല കേട്ടോ. മോള് ചീത്ത കൂട്ടുകെട്ടിലാ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു 100 കേസായി. ഇപ്പോഴേ അടുത്ത കൊല്ലത്തേക്ക് വേറെ സ്കൂൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല, ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. ഉണ്ടാവരുത്. ഇല്ല, ഞാൻ വിളിച്ചു ഗുണദോഷിച്ചോളാം. അപ്പൊ എന്നാ അങ്ങനെ. ദേ ഇതുവഴി. ചീത്ത കേൾപ്പിക്കാനായിട്ട് ഒരുത്തി. ഇനി ഇതും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വരുത്തിയ അന്ന് നിന്നെ കൊണ്ടേ ഞാൻ പോവുള്ളൂ. അത്രയൊക്കെ പഠിച്ചത് മതിയിലെന്ന് തീരുമാനിക്കും. കേട്ടത് പറഞ്ഞത് എന്തായി നോക്കുന്നേ? പിശുക്കും ദേഷ്യവും വല്ല പട്ടിണി കിടക്കുന്നിടത്തുനിന്ന് വരുന്നതാ. അതിന്റെ ആ ഈ ജലസിയും കോംപ്ലക്സും. അവര് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്നിനെ തന്നെ ക്ലാസ് ഇൻചാർജ് ആക്കിട്ടാൻ പാവം ചെയ്ത് നമ്മുടെ ഫെയ്റ്റിനെ പറഞ്ഞാ മതി. നിമ്മി, നീ എണ്ണിക്കോ. ഇന്നേക്ക് 17-ാം ദിവസം ഈ സാലിയുടെ മുമ്പിൽ ദേവിയ ടീച്ചർ മുട്ടുകുത്തും. കുത്തിയില്ലെങ്കിൽ കുത്തിച്ചിരുത്തും. കുത്തിച്ചിരുത്തോ? കുത്തിയിരുത്തോ? കുത്തിയിരുത്തും. കുത്തി നിർത്തും. തന്നെ കുത്തി നിർത്തും. അതെന്താ ഈ 17-ാം ദിവസം മാജിക് ഷോ? എന്റർടൈൻമെന്റ് വിങ്ങിന്റെ സെക്രട്ടറി ഞാവഞ്ഞ് ഇവക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിട്ടല്ലേ അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പൊളിക്കും. പ്രൊഫസർ ഇമ്രാന്റെ മാജിക് ഷോ പോലും നമുക്കറിയാത്ത എന്ത് മാജിക് ഇമ്രാൻ കാണിക്കാൻ പോണത് പൊളിച്ച് ഞാൻ കൈ കൊടുക്കും. എങ്ങനെ? അതൊക്കെ നീ നോക്കിക്കോ മോളെ. ദേവിക ടീച്ചറുടെ മാജിക് ഷോ ഞാൻ മാജിക്കൽ റിയലിസ്റ്റിക് ഷോ ആക്കി മാറ്റും. സ്റ്റേജിൽ നിന്ന് ഞാൻ മൂർഖനെ ഇറക്കും. എ റിയൽ കോബ്ര. നീ വേണ്ടാത്തനൊന്നും പോണ്ട. അവരെന്തോ കാണിച്ചോണ്ട് പോയിക്കോട്ടെ. ഈ പാമ്പിനോട് തീനോട് മാത്രം കളിക്കാൻ പോണ്ട. അയ്യോടി മണ്ടി, നീ അതങ്ങ് വിശ്വസിച്ചോ? ഞാനിവിടുന്ന കോബ്രയെ കൊണ്ടുവരുന്നേ. നീർക്കോലിയെ കിട്ടിയാ മതി, നമുക്ക് അതിനെ മൂർഖനാക്കാം. നീർക്കോലിയോ? ആ വെറും പാവം നീർക്കോലി. അതിനെ ഇവിടെ കിട്ടും? അത് ഈസിയല്ലേ. നമ്മുടെ വിറകുവരയുടെ പുറയിലെ ആ ഒഴുക്കില്ലേ, അവിടുന്ന് കിട്ടും.
പിടിക്കാനോ? പിടിക്കാൻ നോക്കാം, ഇല്ലെങ്കിൽ പിടിക്കുന്ന പിള്ളേർക്ക് ഒരു 5 rupees കൊടുത്താ പോരെ. ഒരു നീർക്കോലിയെ കിട്ടാനാണോ വാട്? ഓണറബിൾ ചീഫ് ഗസ്റ്റ്, ഹെഡ് മിസ്റ്റർ, ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്, പ്രസിദ്ധ മജീഷ്യൻ പ്രൊഫസർ എം എ ഇമ്രാന്റെ മാജിക് ഏഷ്യ എന്ന മാജിക് ഷോ ആരംഭിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു ഷോ ഓർഗനൈസ് ചെയ്യാൻ വേണ്ട എല്ലാ പ്രോത്സാഹനവും സഹകരണവും നൽകി ഇതൊരു വൻ വിജയമാക്കി തീർക്കാൻ സഹായിച്ച സ്കൂൾ മാനേജ്മെന്റിനും പ്രത്യേകിച്ച് ഹെഡ് മിസ്റ്റർസിനും സ്കൂൾ എന്റർടൈൻമെന്റ് വിങ്ങിന്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പ്രൊഫസർ വാഴക്കുന്നം നമ്പൂതിരി, പി സി സർക്കാർ, ഭാഗ്യനാഥ് എന്നീ പ്രശസ്ത മ്യൂസിഷ്യൻസ് അലങ്കരിച്ച ഈ സ്റ്റേജിൽ ഞാൻ കുറെ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഐറ്റം ഒരു പെൺകുട്ടിയുടെ മനസ്സ് പിൻകാല മനസ്സ് റീഡ് ചെയ്യുന്ന ഐറ്റമാണ്. പിൻകാല മനസ്സ്, അതിനെ പറ്റിയ ഒരു കുട്ടിയെ എനിക്ക് ആവശ്യമുണ്ട്. കുട്ടി വരൂ. ലളിത. എത്ര വയസ്സ്? 16 വയസ്സ്. എനിക്കതാ വേണ്ടത്. അപ്പൊ 15-ാമത്തെ വയസ്സിൽ കുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു മധുര സ്വപ്നത്തെ പറ്റി കുട്ടിക്ക് ഓർക്കാൻ സാധിക്കുമോ? സാധിക്കും. അതൊന്ന് പുറത്തു പറയാൻ പറ്റുമോ? പറ്റില്ല, പറയണ്ട, മനസ്സിലിരുന്നാ മതി. ഇനി 13-ാമത്തെ വയസ്സുള്ള ഏറ്റവും മധുരതരമായ ഒരു മധുര സ്വപ്നത്തെ പറ്റി ചിന്തിക്കൂ. പറയാൻ പറ്റുന്നതാണോ? പറ്റില്ല. അതെ, പറയാൻ പറ്റില്ല. അതായത് പറയാൻ പറ്റില്ല, ഞാനായാലും പറയത്തില്ല. ഇത് തെളിയിക്കാനായിട്ട് ഉള്ള ഒരു മാന്ത്രിക സഞ്ചിയുണ്ട്. മാന്ത്രിക സഞ്ചി. ആ, ഒന്നും വിളിക്കാൻ പറ്റില്ല, പക്ഷെ മനസ്സിലുള്ള കാര്യങ്ങൾ ചെയ്ഞ്ഞെടുക്കാൻ ഇതിന് സാധിക്കും. കർച്ചീഫ് ഉണ്ടോ കയ്യില്? ഇതിലിട്ടോളൂ. കുട്ടി, 13-ാമത്തെ വയസ്സുള്ള മധുര സ്വപ്നത്തെ കുറിച്ച് മനസ്സ് ചിന്തിക്കൂ. ചിന്തിച്ചോ? ഐ ദോൺ സേ. ഇനി കർച്ചീഫ് എടുക്കൂ, മനസ്സ് ചിന്തിച്ചുകൊണ്ടെടുക്കൂ. Thank you. Any next item? I want a bold girl from the crowd. കൂട്ടത്തിലെ ഏറ്റവും ധൈര്യവും ചൊണയും ചൊടിയുമുള്ള കുട്ടി ആരാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഹലോ. ഹലോ. ട്രൈ. What's her name? Sally. Eh? Sally. Sally Jacob. Sally Jacob? Friends, നിങ്ങൾക്കെല്ലാം സുപരിചിതരായ മിസ് സാലി ജേക്കബ് ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. റൈറ്റ്. ഞാനൊരു ഗ്ലാസ് പാല് തന്നാൽ കുടിക്കാൻ വിരോധമുണ്ടോ? ഉണ്ട്. വേറെ ആണുങ്ങളെ ഞാനൊന്നും വാങ്ങി കഴിക്കാറില്ല. കുടിക്കും? ഇല്ല. ശരി, എന്റെ കൈയിൽ നിന്ന് വാങ്ങി കുടിക്കുന്നതിലല്ലേ വിരോധമുള്ളൂ? അതെ. എന്നാ എന്റെ കൈ ഇരിക്കുന്ന ഈ പാല് ഈ കാലി ഗ്ലാസിൽ നിന്നും കുട്ടി കുടിക്കാൻ പോകുന്നു. ആ, നോക്കട്ടെ. റൈറ്റ്. ഐ ദോൺ സേ. കുടിച്ചോളൂ. Yeah!
പറയൂ. ആ പിള്ളേർ എത്ര പറഞ്ഞിട്ടും കേറുന്നില്ല, കേറിയിരിക്കാൻ പറയൂ, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവര് പറയുന്നത് അവര് റെയിൽ കോബറെ കണ്ടു എന്നാണ്. ആ ബാഗിനെ പറ്റി നിങ്ങൾക്ക് നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർ അപ്പൊ തന്നെ അവിടുന്ന് റിമൂവ് ചെയ്യണമായിരുന്നു. പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു സംശയം തോന്നിയാൽ വിസിൽ കൊടുത്ത് കട്ടൻ ഇടിച്ചിട്ട് പ്രോഗ്രാം പിന്നെ നടത്തിയാ പോരായിരുന്നു. പിന്നെ എന്തിനാ കഴുത്തിൽ ഒരു വിസിൽ നോക്കി തന്നേക്കുന്നത്? ചന്തത്തിനോ? ഐ എം സോറി. എവിടെയാ അവള്? വിളിക്ക. എന്തും കാണിക്കാന്നാണോ ടീച്ചർ? ഞാനതിന് ഇന്ന് നിനക്ക് ടി സി തന്ന് പറഞ്ഞു വിടാത്തത് പരീക്ഷയ്ക്ക് ആകെ ഇനി ഒന്നര മാസമല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ടാണ്. ടീച്ചേം ചെയ്യുന്ന ഉറപ്പായതുകൊണ്ടാണോ എന്ത് അനാവശ്യമാകാം എന്നങ്ങ് തീരുമാനിച്ചത്? നിന്റെ ഒരു വാളുണ്ടല്ലോ, അവളോടും പറഞ്ഞോ അടുത്ത കൊല്ലത്തേക്ക് വേറെ സ്കൂള് നോക്കിക്കോളാം. എനിക്ക് വാളില്ല. ഡീറ്റെയിൻ ചെയ്താ ഞാൻ വീട്ടിൽ പോവില്ല. പിന്നെ എങ്ങോട്ട് പോവും? വേറെ എങ്ങോട്ടെങ്കിലും പോവും, വീട്ടിൽ പോവില്ല. നിനക്ക് മാക്സിമം ഭോപ്പാലിൽ നിന്ന് മമ്മി വന്ന് വിളിച്ച് അങ്ങോട്ടങ്ങ് കൊണ്ടുപോവേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആലോചിച്ചാല് നിന്റെ ഡാഡി നിനക്ക് വേറെ സ്കൂൾ കണ്ടുപിടിക്കും, അത്രേ ഉള്ളൂ. അല്ല, ഡാഡി എന്നെ പിടിച്ച് കെട്ടിക്കും. എങ്കിൽ നല്ലതല്ലേ, ഈ ബോർഡിൽ നിന്ന് എസ്കേപ്പ് ആയല്ലോ. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരുമില്ലായിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ. ഇതങ്ങനെയൊന്നുമല്ല സാലി, നിനക്കറിയില്ല എന്റെ ഇഷ്ടമൊന്നും ഡാഡി നോക്കില്ല. ഒരു ചുമതല ഒഴിച്ചുവിടാൻ വേണ്ടി ചെയ്യുന്ന മാതിരിയായിരിക്കും അത്. വല്ല തടിയ എസ്റ്റേറ്റുകാരനും പിന്നെ അവന്റെ കുടിയും ആൾവാസം ഇല്ലാത്ത ഏതെങ്കിലും കാട്ടിലെ കുന്നൻപുറത്തെ ബോറടിച്ച പോഷ് ലൈഫും. അങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും പോയിക്കളയാൻ മോളെ. എവിടെ? ദൂരെ ദൂരെ എവിടെയെങ്കിലും സേഫായൊരു ദൂരെ. വിഷ് ചെയ്ത രീതി നന്നായിരിക്കുന്നു. വിഷ് ചെയ്തോ? ആര് വിഷ് ചെയ്തു? കാണുമ്പോ കാണുമ്പോ വിഷ് ചെയ്യാൻ. നിങ്ങൾ ആരാ? കന്യകമാതാവാണോ? ദേ കുട്ടി, എക്സാമിന് ഇനി ഒന്നര മാസമുണ്ട്. വേണേൽ ഇന്നു മുതൽ ഒരു തീരുമാനം എടുത്ത് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താ ചിലപ്പോ രക്ഷപ്പെടാം. രണ്ടിനും നല്ല തലയുള്ളോണ്ട് പറയുവാ. അതല്ല എന്തായാലും പോക്കാണെന്ന മട്ടിൽ എന്തും കാണിച്ചുകളെ എന്നങ്ങ് തീരുമാനിച്ച് കളിച്ചാ ഷുവറാ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, രണ്ടും അടുത്ത വർഷം സ്കൂളിൽ കാണില്ല. പിന്നെ എന്താ കാണണോ? ഞങ്ങള് കണ്ടില്ലേ, ചിലപ്പോ ടീച്ചറും കണ്ടില്ലെന്ന് വരും. ഓ, സ്കൂള് നിങ്ങളുടെ കുടുംബസ്വത്താണല്ലോ. പിന്നെ നിങ്ങളുടെ ആയിരിക്കും. എന്റെ അല്ല, അത് ഓർത്താ മതി. പഠിക്കാൻ കാശില്ലാത്തതുകൊണ്ട് മാത്രം വന്ന വീട്ടിലും അടുക്കള ജോലിക്ക് പോകുന്ന പെമ്പിള്ളേർ ലക്ഷക്കണക്കിനാ നമ്മുടെ നാട്ടില്. നല്ല ബുദ്ധിയുള്ള പെമ്പിള്ളേര് അറിയോ നിങ്ങൾക്ക്? കണക്കെടുത്തിട്ടില്ല. ബുദ്ധിയും ഹെൽത്തും പണവും എല്ലാം തന്ന സ്ഥിതിക്ക് സ്വല്പം വിവരം എന്ന് പറയുന്ന സാധനവും കൂടെ ദൈവം നിങ്ങൾക്ക് തരാതിരുന്നത് ക്രൂരായിപ്പോയി. എനിക്കിവിടെ ഒരു കല്ലും മേലെ അങ്ങോട്ട് പിടിച്ചിരുത്തിയിട്ട് വേറൊരു കല്ലെടുത്ത് ഇടിച്ചിടിച്ച് ഇടിച്ച് ചതയ്ക്കാൻ തോന്നുന്നു. നാളെ സാറാ വീട്ടിൽ പോകുമ്പോ ഞാനിവിടെ ടൗൺ വരെ വരുന്നുണ്ട്. മണി ഓർഡർ വയ്ക്കാനാ? ആ, ഇന്ന് തീയതി 3, നാളെ 4. ഇത്തവണ 350 രൂപ തന്നെയാണോ? അതോ എക്സ്ട്രാ വല്ലതും അയക്കുന്നുണ്ടോ? ഇല്ല. അനിയൻ എവിടെ നിന്ന് പ്രാവുന്നുണ്ടാവും? ഇല്ല, അവനറിയാം എനിക്കിവിടെ എന്താ കിട്ടുന്നതെന്ന്. അടുത്ത കൊല്ലം മുതൽ കൂടുതൽ അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കൊല്ലം ഫൈനൽ ഇയർ ആവും. ആ, അതോടെ ഒരു ഭാരം ഒഴിഞ്ഞു. അനിയനെ എഞ്ചിനീയർ ആക്കി എന്നൊരു സമാധാനത്തോടെ പിന്നെ സ്വന്തം ജീവിതത്തെ പറ്റി ആലോചിച്ചു തുടങ്ങാം. പിന്നെ വേണോ ആലോചിച്ചു തുടങ്ങാൻ? പിക്നിക്കിന് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ നാളെ തന്നെ അവരവരുടെ ക്ലാസ് ടീച്ചേഴ്സിന്റെ അടുത്ത് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 85 രൂപയാണ് പിക്നിക് ഫീ. സ്കൂൾ എന്റർടൈൻമെന്റ് വിങ്ങിന്റെ
സെക്രട്ടറി മിസ് ദേവികയായിരിക്കും പിക്നിക് ഇൻചാർജ്. പിക്നിക് ഫീ അടുത്ത ഇൻസ്റ്റാൾമെന്റ് ഫീയോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. റിപ്പീറ്റ്. ദി എമൗണ്ട് ഓഫ് ദ പിക്നിക് ഫീ വിൽ ബി അഡ്ജസ്റ്റഡ് അലോങ് വിത്ത് ദി നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓഫ് ഫീ. ദ പിക്നിക് ഫീ വിൽ ബി 85 റുപ്പീസ്. 85. പിക്നിക്കിന്റെ പിറ്റേ ദിവസം അവൾ ഈ സ്കൂളിൽ ഉണ്ടാവില്ല. നമുക്ക് പിക്നിക്കിന് സ്കൾക്ക് ചെയ്യാൻ മതി. പിക്നിക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ രണ്ട് കുട്ടികൾ കുറവ്. അതുകൊണ്ട് രണ്ട് പ്രായമായ പെമ്പിള്ളേര് മിസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? കൊച്ചു കളിയെന്നാ? സ്കൂളിലെ നാട്ടുകാർ പിന്നെ വെറുതെ വിടുമോ? പത്രക്കാർ ചുമ്മാ ഇരിക്കുമോ? പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ അനങ്ങായിരിക്കുമോ? പിന്നെ പിള്ളേര് വിടുമോ? സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഇവിടെ വാതിലിൽ വന്ന് കുത്തിയിരിക്കില്ലേ? പ്രശ്നമാവും. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോ മാനേജ്മെന്റ് എന്തെങ്കിലുമൊക്കെ കാണിക്കാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലുമല്ല, പിക്നിക് ഇൻചാർജ് ആരായിരുന്നു, അവരെ ഒക്കെ പുറത്താക്കിയേ പറ്റൂ. സംശയിക്കണ്ട, ഷി വിൽ ബി സാക്ഡ്. നമ്മളോ? നമ്മൾ ചിലപ്പോ തിരിച്ചു വരും, ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം വേറെ ഏതെങ്കിലും സ്കൂളിലായിരിക്കും. ഏതായാലും അടുത്ത കൊല്ലം നമുക്ക് ഇവിടം പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാണേ. ഒറ്റയാഴ്ച നമ്മൾ പിടികൊടുക്കാൻ മുങ്ങി നിന്നാ മതി, അതിനിടയ്ക്ക് ഇതെല്ലാം സംഭവിച്ചിരിക്കും. പക്ഷെ നമ്മൾ എങ്ങോട്ട് പോവും? എവിടെ പോയി നിൽക്കും? ഈ വാടി ഞാനില്ലേ കൂടെ. നിന്നെ ആരും പിടിച്ചു തിന്നാ ഞാൻ നോക്കിക്കോളാം. നിന്നെയോ? എന്നെ തിന്നും, എങ്കിലും അവൻ മുള്ളം പന്നിയെ തിന്നവനെ ഇരിക്കും. പിന്നെ പിക്നിക്കിനെന്ന് പറഞ്ഞിറങ്ങുമ്പോ അത് നമ്മുടെ ഇവിടെ നിന്നുള്ള ഫൈനൽ ഇറക്കമാണെന്ന് കരുതിക്കോണം. കയ്യിലുള്ള പൈസ, ഉള്ള ഗോൾഡ്, ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സ് എന്നും വെച്ച് കാണുന്നവർക്ക് സംശയം തോന്നുന്ന രീതിയിൽ പാഠം കെട്ടി ഇറങ്ങരുത്. എല്ലാം കൂടി ഇതിലൊതുങ്ങണം. പതുക്കെ 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 നോക്കി കയറ. മണി അഞ്ചല്ലേ ആവുള്ളൂ. അതെ, ഈ വലിയ മരങ്ങളുടെയാ, പെട്ടെന്ന് അങ്ങ് ഇരുണ്ടു. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? മിസ്സിൽ കൊടുത്തേരെ. ടൈം ടേബിൾ അനുസരിച്ച് കുട്ടികൾ ബസ്സിലേക്ക് കയറാൻ തുടങ്ങേണ്ടത് 6 മണിക്കാണ്. ആഫ്റ്റർ സീയിങ് ദ സൺസെറ്റ്. സൺസെറ്റ് കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? ലൈനായിട്ട് പോവും. ആ വേഗം. എനിക്കാണല്ലോ കുറവ്, എനിക്ക് 41 ഉള്ളൂ. അത് ടീച്ചറിന്റെ സ്വഭാവത്തിന്റെയാ. I didn't call a song. See, I didn't.
ആദ്യം ചെയ്യേണ്ടത് യൂണിഫോം മാറ്റി വേറൊരു ഡ്രസ് ഇടുക എന്നുള്ളതാണ്. ഇതിട്ടുകൊണ്ട് ഇവിടെ നിന്ന് കറങ്ങിയാൽ കുഴപ്പാ. ഊരാന്ന് പറഞ്ഞ ഊരിയ ഒക്കും. യൂണിഫോമിൽ നമ്മൾ സ്റ്റുഡൻസാ, യൂണിഫോം മാറ്റിയാൽ നമ്മൾ ഫ്രീ ബേർഡ്സാ. നമ്മൾ ആരാന്ന് പിന്നെ ആർക്കും പറയാനൊക്കില്ല. പിന്നെ അത് നമ്മൾ തീരുമാനിക്കണം. ഒരു ജീൻസും ടോപ്പും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ബാ പറഞ്ഞിട്ട് തപ്പെന്നങ്ങ് ഊരുക. ഓക്കെ, റെഡി, 1 2 3. And then the problem of land erosion is there. One fine morning, ഇതൊന്നും അവിടെ ഉണ്ടാവില്ല. These trees, these hills. You mean cyclone? Yeah, can be cyclonic. Can't be predicted. Because these two stupid kids came to the way. I think they're going to get from it. It's getting on my nerves. Really? ഏറ്റവും ചീപ്പായിട്ടുള്ളത് എടുത്താൽ മതി, അത്രേ ഉള്ളൂ. കയ്യിരിക്കുന്ന പൈസക്ക് ഭയങ്കര വിലയാ. ഡ്രസ് മാറ്റാനുള്ള ഒരു സ്ഥലത്തിന് കൊടുക്കുന്ന വാടകയാകും മൊത്തം വില. മനസ്സിലായി. ഇത് മതി. എവിടെയാ നിട്ടു നോക്കാൻ? അവിടെ അവിടെയാ ചേഞ്ച് ക്യാബിൻ. രക്ഷപ്പെട്ടു. എവിടെ? നീ വാ, അതൊക്കെ കിട്ടും. നൈറ്റ്സ് ഓൺലി 7:30. നൈറ്റ് ഈസ് സ്റ്റിൽ യങ് മൈ ബേബി. സോ ദാറ്റ് വാസ് ഹൗ ദ ഹോൾ ഡ്രാമ ഇവോൾവ്ഡ്, ഇസ് ഇറ്റ്? ഏത് ബോർഡ് കണ്ടാലും അരച്ചു നിൽക്കാതെ കേറിക്കോണം. നമ്മൾ അത് നോക്കി വന്നാലേ തോന്നാവൂ. ഇവിടെ ഈ കന്യാസ്ത്രീകളൊക്കെ താമസിക്കുന്ന ഒരു മഠം ഉണ്ടല്ലോ, അതെവിടെയാ?
കന്യാസ്ത്രീകൾ എന്ന് പറയുമ്പോ കറുത്തുപ്പായ ഉണ്ട്, ബ്രൗൺ കുപ്പായ ഉണ്ട്. ഇത് കറുത്തുപ്പായ കാത്തലിക്സ്. അവിടെ പോവാ, നിങ്ങൾക്കെന്താ കാര്യം? ഞങ്ങളുടെ ചേച്ചി അവിടെ ഉണ്ട്. ആരുടെ ചേച്ചി? ഞങ്ങളുടെ ചേച്ചി. നിങ്ങള് സിസ്റ്റേഴ്സ് ആണോ? അതെ. അതിനെ നിങ്ങൾ ഈ റോഡ് കിടന്ന് ഇറങ്ങിയാൽ എങ്ങനെയാ? അമ്മ ആരുടെ വട നിൽക്കുന്നത്? വടക്കോട്ട് കിടക്കുന്ന റോഡിലാണല്ലോ. ഓ, അപ്പൊ വന്ന വഴി മുഴുവൻ ഞങ്ങൾ തിരിച്ചു കിടക്കണം. പക്ഷെ നിങ്ങൾക്ക് അവിടെ നടന്നെത്താൻ എളുപ്പമല്ല, വഴിയും കൊള്ളുകയില്ല. ഓട്ടോ പിടിച്ചാലേ പോകാനൊക്കെ. ആണോ? പ്ലീസ് ഒരു ഓട്ടോ പിടിച്ചു തരൂ. നിങ്ങളാവുമ്പോ കുഴപ്പമില്ലാത്ത ഓട്ടോക്കാരെ അറിയായിരിക്കല്ലോ. തനിക്ക് ആ ബീച്ചിലോട്ട് പോകുന്ന റോഡിലെ അമ്മമാരുടെ മഠം അറിയാവോ? ഏതാ? പോസ്റ്റ് ഹാസിന്റെ പുറകിലുള്ളത്? അല്ല, ഇത് താഴത്തെ റോഡിൽ ആശുപത്രിയുടെ അപ്പുറത്തിരിക്കുന്നു. ആ, മനസ്സിലായി. ദാ ഇവരെ അവിടെ കൊണ്ടാക്കണം. താങ്ക് യു. ആ വിട്ടോ. ഞങ്ങളിന്ന് ഈ ടൗണി സ്റ്റാൻഡേർഡാ. ഒന്നാമതേ ഞങ്ങൾക്ക് ഈ സ്ഥലം വലിയ പരിചയം പോരാ. നോ നോ നോ, അപരിചയരെ കയറ്റി കടത്തി ഉറക്കാനുള്ള സ്ഥലമല്ല ഇത്. അതിനുള്ള ഫെസിലിറ്റീസും ഞങ്ങൾക്കില്ല. വലിയ ഫെസിലിറ്റീസും ഞങ്ങൾക്ക് വേണ്ട, ഒരു മുറി കിട്ടിയാ മതി. മുറി കിട്ടിയില്ലെങ്കിൽ വരാന്തയായാലും മതി. പ്ലീസ് മദർ, പുറത്ത് ഇറ്റ്സ് അൺസേഫ്. നിങ്ങൾ എന്തിനാ ഈ ടൗണിൽ വന്നു? ദാ ഇവളുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നു. എവിടെയാണ് ഫ്രണ്ട്? പ്ലാന്റിന്റെ മാത്തുക്കുട്ടിച്ചായനില്ലേ, ഇലിപ്പം കൊളത്തെ. അവരുടെ ഒരു കസിൻ അവരാശിനുപ്പാപ്പന്റെ മോള് പൗളീൻ ഇവളുടെ ഫ്രണ്ടാ. വന്നപ്പോ അവരെല്ലാം കൂടി കൊടൈക്കനാലിൽ പോയിരിക്കുന്നു. അതുകൊണ്ടാ അമ്മു ഇങ്ങനെ ഒരു പടുതി വന്ന് പെട്ടത്. അതിരാവിലെ ഞങ്ങൾ സ്ഥലം വിട്ടോളാം. പരിചയമില്ലാത്ത ഒരാളെയും പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് പെർമിഷൻ ഇല്ല. യു ആർ എ ക്രിസ്ത്യൻ, വി ആർ ഓൾസോ ക്രിസ്ത്യൻസ്. അതുകൊണ്ട് ഒരു രാത്രിയിലേക്ക് ഷെൽട്ടർ ചോദിച്ചു വന്ന രണ്ട് പെൺകുട്ടികളെ പരിചയമില്ല എന്നൊരൊറ്റ കാരണം പറഞ്ഞ് ഒരു സിറ്റി ബൈ നൈറ്റിന്റെ ക്രൂരതയ്ക്ക് എറിഞ്ഞു കൊടുക്കണമെന്നാണോ, അതോ അവർക്ക് ചുരുണ്ടുകൂടാനൊരു വരാന്ത കൊടുക്കണമെന്നാണോ? എന്താ ക്രിസ്തു പറഞ്ഞേക്കുന്നത്? Don't try to teach me Christianity. അമ്മ രാവിലെ പേപ്പറിൽ വായിക്കും ഗാങ് റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട രണ്ട് ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ഡെഡ് ബോഡീസ് എവിടെയെങ്കിലും റോഡിൽ കിടക്കുന്നെന്ന്. നിൽക്കൂ, വരൂ, രാവിലെ പൊയ്ക്കൊള്ളണം. ഓക്കെ മദർ. ഇന്നൊരു രാത്രി ഇവിടെ കഴിഞ്ഞോളൂ. താങ്ക് യു മദർ. ഭക്ഷണം കഴിച്ചതാണോ? കഴിച്ചു. ആ മറ്റേ ഗസ്റ്റ് റൂം ഒന്ന് തുറന്നോളൂ. ഒപ്പം പോയിക്കോളു. പ്രാർത്ഥിച്ചിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിങ്ങൾക്കിതാ ഈ ബെഡ് യൂസ് ചെയ്യാം. ദാ അവിടെ ബാത്റൂം, ലൈറ്റ്സ് ഇവിടെ. താങ്ക് യു സിസ്റ്റർ. വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലല്ലോ. ഒന്നുമില്ല. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സിസ്റ്റർ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഉറങ്ങാനൊന്നും നോക്കണ്ട. പേപ്പർ വരുന്നതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടണം. പേപ്പറിലുണ്ടാവോ? പിന്നെ
അവരവിടെ എത്തിയിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. വി ആർ ക്വയറ്റ് ഫാസ്റ്റ്. ദേവിയെ സമ്മതിച്ചു. കുറെ ബുദ്ധിമുട്ടിയാൽ ഇക്കൊല്ലം ആ സെക്ഷൻ അങ്ങ് കലക്കി. എന്താ ടീച്ചർ, രണ്ട് പിള്ളേർ മിസ്സിംഗ് ആണ്. എണ്ണം എടുക്കുമ്പോ രണ്ടുപേര് കുറവാ. എണ്ണം എടുത്തപ്പോ തെറ്റിയതാണോ? അല്ല, എല്ലാവരും രണ്ടാമത് വിളിച്ച് ഞാൻ എണ്ണം എടുത്തു. രണ്ടു കുട്ടികളില്ല. അവര് തന്നെ സാലി നിമ്മീൻ. അതെ, ബസ്സിനുള്ളിൽ വെച്ച് അവരെ കണ്ടില്ല. ഞങ്ങൾ വിചാരിച്ച അവര് മറ്റേ ബസ്സിലായിരിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കാം. സാറെ കണ്ടെന്നുള്ളത് ഉറപ്പാണോ? ഞാൻ കണ്ടതാ, അപ്പം ജീസസ് ഞാൻ കണ്ടതാ. അവരെ തന്നെ? അവരെ തന്നെ. അവരെന്നോടൊക്കെ വഴക്കിന് വരികയും ചെയ്തു. പിന്നെങ്ങനെ, ബസ് വഴിയിലൊന്നും നിർത്തിയിട്ടുമില്ല. മിസ്സിംഗ് തന്നെയാണോ ഒന്നുകൂടെ കൺഫേം ചെയ്യണോ? ഞാൻ തന്നെ രണ്ടാമതും കൺഫേം ചെയ്തതാ. അവര് മിസ്സിംഗ് തന്നെയാണ്. ഓ, എന്താ ഉറപ്പ്? അവിടെ വെച്ച് എണ്ണ എടുക്കുമ്പോ എന്തായിരുന്നു തലയില്? ഹിൽ സ്റ്റേഷൻ കണ്ടപ്പോ പിക്നിക്ക് തലക്ക് പിടിച്ചോ? ഐ അപ്പോളജൈസ് ഫോർ മൈ മിസ്റ്റേക്ക്. ടീച്ചർ ആ നേരത്തെ എവിടെയായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ച് ചോദിക്കുകയും ചെയ്തതാ. ടാലി ഇതിപ്പോ കറക്റ്റ് ആയിരുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ടീച്ചറെ ഒക്കുന്നേ? അവിടെ കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഇവിടെ വരുമ്പോ എങ്ങനെയാ കുറയുന്നേ? വഴിയിൽ വണ്ടി നിർത്തിയിട്ടില്ലല്ലോ. ഇല്ല. പിന്നെ അങ്ങനെ ചോദിച്ചാല്? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആൻസറബിൾ ആണ്. പിന്നല്ലാതെ ഞാൻ ആരോടാ ചോദിക്കേണ്ടത്? ടീച്ചർക്കായിരുന്നില്ലേ പിക്നിക്കിന്റെ ചാർജ്? യു ആർ സപ്പോസ് ടു ബി ദി സെക്രട്ടറി ഓഫ് ദി സ്കൂൾ എന്റർടൈൻമെന്റ് വിംഗ്. ഓക്കേ, ഐ ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി. ഞാൻ തന്നെ ആൻസറബിൾ. എങ്കിൽ ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. എനിക്ക് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടീച്ചറെ, ഇപ്പൊ അതൊന്നും പറഞ്ഞു നിൽക്കേണ്ട സമയമല്ല. രണ്ട് പ്രായമായ പെൺപിള്ളേരാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. യു ഫസ്റ്റ് ഇൻഫോം ദി പോലീസ്. പോലീസ്? അല്ലാതെ പിന്നെ ആരെ അറിയിക്കേണ്ടത്? കമോൺ, ഞാനിവിടെ വരാം. പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് വിവരം അറിയിക്കാം. പോലീസ് വന്നാലോ? വരട്ടെ. ആ പിക്നിക് സ്പോട്ടിൽ ഉടനെ ഒന്ന് സെർച്ച് ചെയ്യാൻ ഇവിടുന്ന് മെസ്സേജ് കൊടുക്കാൻ പറയണം. ഇവിടുന്ന് അവരാരെങ്കിലും കൂടെ വരികയായിരുന്നല്ലേ, ഞാനും കൂടെ ഒപ്പം പോയെന്ന് നോക്കായിരുന്നു. പോലീസിനെ അറിയിക്കണം, അതിനു മുമ്പ് അരമനയിൽ അറിയിക്കണം, പിള്ളേരുടെ പേരൻസിന് മെസ്സേജ് കൊടുക്കണം. നിമ്മി
ഫോട്ടോ ഉണ്ടായിരുന്നതിൽ അവർ തന്നെയാണെന്ന് ഉറപ്പിക്കായിരുന്നു. മറ്റ് ഡിസ്ക്രിപ്ഷൻസും സ്ഥലവും ഒക്കെ വെച്ച് നോക്കുമ്പോ ഏതാണ്ട് അതുപോലെ തന്നെ. നമുക്ക് എന്തായാലും പിള്ളേരെ വിടണ്ട. ആ വാ. അവര് തന്നെ അവര് തന്നെ. പടമില്ലാതെ പോയത് ഭാഗ്യം. പക്ഷെ നാളെ ചിലപ്പോ അതും വരും. സ്കൂളുകാർ കൊടുത്താലേ നാളെ വരുള്ളൂ. സ്കൂളിൽ നമ്മുടെ ഫോട്ടോ ഒന്നും ഇല്ല. അത് ആശാട്ടി വല്ല ക്ലാസ് ഗ്രൂപ്പിലും ഉറുമ്പ് പോലെ നിൽക്കുന്ന തല വെട്ടി എല്ലാവരും ജയിച്ചടിക്കും. ഓ അതുകൊണ്ടല്ലേ നമ്മളാണെന്ന് തോന്നത്തില്ല. നമ്മുടെ കഴിഞ്ഞ ജന്മം സംശയക്കാർക്ക് പോലും തോന്നുള്ളൂ. പടം വരുമ്പോഴേക്കും നമുക്ക് വേറൊന്നും ചെയ്യണം. അങ്ങനെ ചെയ്താൽ പിന്നെ നമ്മളെ ഒറ്റയാൾക്കും പിടിക്കാൻ പറ്റിയില്ല. മുടിയൊന്ന് വെട്ടണം. ഒരു ക്രൂ കട്ട്. അയ്യേ ഞാനടിക്കും. റിയലി? പിന്നെ കണ്ടോ നീ. നമ്മുടെ വണ്ടി വിളിച്ചു. ഹലോ. അതെ ഞങ്ങൾക്ക് റൂം വേണം. അതെ സേ ഒരു രണ്ട് മൂന്ന് ദിവസം. യാ വി ഓൺലി ടു. ഓക്കെ താങ്ക് യു. ചെല്ലാൻ പറഞ്ഞു. ഷീസ് എലീൻ. ഐ എം മായ. മായ? യാ ആക്ച്വലി ഞങ്ങൾ ഫോക്ക് ആർട്സിനെ പറ്റി പഠിക്കാൻ ഇറങ്ങിയിട്ടുള്ള കക്ഷികളാ. വി ആർ സ്റ്റുഡൻസ് ഓഫ് കഥകളി. യു ആർ ഡാൻസേഴ്സ്? സം സോർട്ട് ഓഫ് ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാ എനിക്ക് നമ്മുടെ ഫോക്ക് ആർട്സിനെ പറ്റി ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ട്. ഇൻഫാക്ട് ഷീസ് എ വണ്ടർഫുൾ ഫോട്ടോഗ്രാഫർ ദെൻ പെയിന്റർ. ഫോട്ടോഗ്രാഫർ? ഐ ആം ഓൾസോ ടെറിബിളി ഇൻട്രസ്റ്റഡ് ഇൻ ഫോട്ടോഗ്രാഫി. കം 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 ഐ വിൽ ഷോ യു മൈ റൂം. കം കം. ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ വി ഐ പിസും എന്നോടൊപ്പം നിന്ന് പടം എടുപ്പിക്കാറുണ്ട്. സി സയന്റിസ്റ്റ്, സ്പേസ് ട്രാവലേഴ്സ്, നോബൽ പ്രൈസ് വിന്നേഴ്സ്, ടൂറിസ്റ്റ് writers. How wonderful. He's so photogenic. Neat features. എന്റെ ഫോട്ടോ എടുക്കുന്ന എല്ലാ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും അത് തന്നെ പറയാറുണ്ട്. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസിന് പ്രൈസ് മേടിക്കുന്ന പാർട്ടിയാ. ഓ നൈസ്, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഐ വിൽ ടേക്ക് എ ബ്യൂട്ടിഫുൾ ഫോട്ടോ. യു ആർ വെൽക്കം. ഐ ഓൺലി പ്ലീസ്. അങ്കിൾ കോൾ അടിച്ചു. എത്ര ദിവസം എഴുതണം? എത്ര ദിവസത്തേക്കാണ് നിങ്ങളുടെ പ്രോഗ്രാം? അതിവിടെ കിട്ടുന്ന ഫെസിലിറ്റീസിന്റെ അനുസരിച്ചിരിക്കും. ഫെസിലിറ്റീസിനെ കുറിച്ച് നിങ്ങൾ ഒറിയണം. ലോകത്ത് എവിടെ ഏത് യൂത്ത് ഹോസ്റ്റലിൽ ചെന്ന് ചോദിച്ചാലും ഈ യൂത്ത് ഹോസ്റ്റലിന്റെ പേര് പറയും. ഇറ്റ് ഇസ് സോ ഡിസിപ്ലിൻഡ് ആൻഡ് നീറ്റ്. നിങ്ങളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടെ വന്ന് താമസിച്ച് പോയിട്ടുണ്ട്. They all cherish it as their most precious experience of their life. തൽക്കാലം ഒരു മൂന്ന് ദിവസത്തേക്ക് എഴുതാം. ഓക്കെ, പിന്നെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഫോക്ക് ആർട്സിന്റെ ഒരു മാസ്റ്ററെ പരിചയപ്പെടുത്തി തരാം. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാസ്റ്റർ? അതെ, മിസ്റ്റർ നമ്പീശൻ. കേട്ടുകാണ് നിങ്ങൾ, മിസ്റ്റർ ആർകെജി നമ്പീശൻ, കിഴക്കേടത്ത്. ഓ മിസ്റ്റർ നമ്പീശൻ, ദി ഫേമസ്. ആ എവിടെ കിട്ടും അദ്ദേഹത്തിനെ? യു വോണ്ട് ടു മീറ്റ് ഹിം? പിന്നെ യു വോണ്ട് ടു ടോക്ക് ടു ഹിം? ഓ ഇറ്റ്സ് മൈ പ്ലെഷർ.
You want to talk to him now? 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 Straight away? Okay. Oh. Oh. ഇതാണോ നീ പറഞ്ഞ ആ സ്ഥലം? ഏത്? ദൂരെ ദൂരെ അങ്ങ് ദൂരെയുള്ള ആ സേഫ് പ്ലേസ് കണ്ടുപിടിക്കപ്പെടുന്നവർ മാത്രം. അപ്പോ അപ്പോഴേക്കും നമ്മൾ എവിടെ നിന്ന് പോകും? എന്താ നിനക്ക് വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെ ഉണ്ട്. നാളെ തന്നെ പത്രങ്ങളിൽ ഫോട്ടോ വരും. വന്നാലും അതുകൊണ്ടൊന്നും ഇനി നമ്മളെ പിടിക്കാനൊക്കെ ഇല്ല. ഫോട്ടോയുടെ പ്രശ്നം നാളെ ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ. അത് നമുക്ക് എങ്ങനെയും കവർ ചെയ്യാം. പിന്നെ ന്യൂസ് വരുന്നത് ഈ പത്രക്കാർക്കൊക്കെ മാക്സിമം ഒറ്റയാഴ്ചത്തെ ബലം വൈപ്പേ ഉള്ളൂ. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മൂന്ന് പിള്ളേരെ കാണാതെ വേറൊരു ന്യൂസ് കിട്ടും. ഡാഡി അറിയിച്ചു കാണും. അറിയിക്കലൊക്കെ ഇന്നലെ നടന്നു കാണും. പുള്ളി ഇപ്പൊ പോലീസുകാർക്ക് ആർക്കെങ്കിലും രണ്ട് പൊട്ടിച്ചിട്ട് SI കൂടെ അങ്ങനെ മിനിങ്ങി നിൽക്കുന്നുണ്ടാവും. ചിലപ്പോ SI ഫിറ്റാക്കിയിട്ടുണ്ടാവും. പിന്നെ എന്റെ മമ്മി ഭോപ്പാലിൽ നിന്ന് ഇതിന്റെ പേരിൽ ഇവിടം വരെ വരികയുമില്ല. അഥവാ വന്നാലും ഇതിന്റെ പേരും പറഞ്ഞ് അവധിയും കളഞ്ഞ് നിൽക്കേയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം. നീ ഒന്ന് വരലാതിരേടി മോളെ. ഇതിനേക്കാളൊക്കെ വലിയ ഭയങ്കര ക്രൈംസ്, റിയൽ ക്രൈംസ് ചെയ്ത പാർട്ടീസ് നിന്ന നിൽപ്പിൽ മിസ്സായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളാരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. എല്ലാത്തിലും ഉണ്ട്. ഒന്നിലെ ഫോട്ടോ ഉള്ളു, അതിലെടുത്തു. ദാ ടീച്ചറെ സസ്പെൻഡ് ചെയ്തു. പിക്നിക്കിന്റെ ചാർജ് വഹിച്ചിരുന്ന ടീച്ചർ ദേവികയെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് റൈറ്റ് റെവറൻഡ് ഫാദർ മണ്ണത്ത് അറിയിച്ചു. രക്ഷാകർത്തൃ സംഘടനയുടെ മുഖ്യ ആവശ്യങ്ങളിലൊന്നും ഇത് തന്നെയാണെന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പിന്നാലെയുണ്ട്. DPA എൻക്വയറിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ അവളെ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ല. സാലിയോട് കളിക്കാൻ വന്നിട്ട് ഇപ്പൊ എന്തായി ദേവിക മോളെ? ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഞങ്ങൾ അവിടെ ഉണ്ടാവില്ലെങ്കിൽ ടീച്ചർ സ്കൂളിൽ ഉണ്ടാവില്ല. പിന്നെ ഇന്നത്തെ ഡേ നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. ചെയ്തു. ഞാൻ മിസ് നമ്പീഷിനെ കാണാൻ പോകുന്നു. നീ മിസ് മേജിന്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നു. ഒരു രണ്ട് ദിവസത്തേക്ക് യാത്ര ഒറ്റക്കെട്ടി. നോ ട്വിൻ ബിസിനസ്. ഗുഡ് മോർണിംഗ് മേജർ സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓ യു ലുക്ക് വണ്ടർഫുൾ. താങ്ക് യു. എലിൻഡ വരുന്നുണ്ട്. വരട്ടെ വരട്ടെ, ഞാൻ സമയത്തിന് റെഡി ആയിന്നേ ഉള്ളൂ. ഐ ഹാവ് ടു ബി പങ്ക്ച്വൽ യു നോ ബിക്കോസ് ഐ ആം എ നോർമൽ മാൻ. ഗുഡ് മോർണിംഗ്. ഓ കം ഓൺ കം ഓൺ, ഐ കാൻ സജസ്റ്റ് യു സം ബെറ്റർ ഔട്ട്ഡോർ. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന് പറ്റിയ സ്ഥലങ്ങളുണ്ട് പുറത്ത്. വരൂ വരൂ. കുഞ്ഞ് അതിയോട്ട് നടത്തിക്കണ്ടേ, ചൈനീസ് അറ്റാക്ക് വെടിയുണ്ട കാല മുട്ടു പറയില്ല. ഇതിന്റെ ഒരു ഫിലിമുണ്ടോ? നമ്പീശന്റെ പാടകം. ഇത് അദ്ദേഹത്തിന്റെ തന്നെ പെർക്കഷൻ. ഇത് പുള്ളിയുടെ തന്നെ വേറെന്തോ വികൃതി. ഇതൊരു പെർഫോമൻസാ പുള്ളിയുടെ. ആ പുള്ളിയും ഗ്രൂപ്പും കൂടാ. പക്ഷെ പുള്ളിയാ ലീഡിങ്. രസമാ കശി. വയസ്സന. ആ പക്ഷെ പുള്ളിയാള് മുറ്റാന്നാ തോന്നുന്നേ. ഏതായാലും ഒരു ദിവസം പോയി കിട്ടി. അതൊരു ക്രൂഷ്യൽ പകല്. പിന്നെ അവിടെ പോയതുകൊണ്ട് വേറൊന്നും കിട്ടിയിട്ടുണ്ട്. നിനക്കൊരു ജോലി. ജോലിയോ? ആ ഒരു ആന്റിക്കാർട്സില്. ആന്റിക്കാർട്സിലോ? ഈ പുരാവസ്തു. അയ്യേ എനിക്കൊക്കെ മയ്യ. നീ ഇത് കേക്ക് കൂട്ടി. എന്തെങ്കിലും ഒരു വരായി ഉള്ളത് നല്ലതായിപ്പോ. ഇത് പിന്നെ വലിയൊരു ജോലിയൊന്നുമല്ല.
രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. സെയിൽസ് ഗേൾ എന്ന് പറഞ്ഞൂടാ, സെയിൽസ് ഗൈഡ് എന്നാ പുള്ളി പറഞ്ഞത്. ഈ പഴയ വിളക്കും സ്റ്റാച്യൂസും ഒക്കെ ഇല്ലേ, അത് വാങ്ങാൻ വരുന്നത് കൂടുതലും ഫോറിനേഴ്സാ. അപ്പൊ അവരോട് ഇന്ത്യൻ ആർട്ടിനെ പറ്റിയും 18th century സ്കൾപ്ചറിനെ പറ്റിയും ഒക്കെ ചുമ്മാ ഓരോ നടിച്ച് സാധനം വിൽപ്പിക്ക. ഇതേ ഉള്ളു പണി. ഞാൻ നോക്കിയപ്പം നമുക്ക് പറ്റിയ സ്ഥലമാ. നാട്ടുകാരധികം വരുന്ന കോണില്ല പുള്ളിയുടെ സംസാരം കേട്ടിട്ട്. ആരെ പാർട്ടി? അത് വൺ മിസ്റ്റർ ജഗദീഷ്. ചെറുപ്പം ഏയ് കിളവൻ നമ്പീസെ കടത്തി കിട്ടുന്ന ഒരു പുരാവസ്തു. വേണ്ടായിരുന്നു. അങ്ങനെ പറയല്ലേ മോളെ. എന്നാ പിന്നെ നിനക്കത് ഏറ്റാ പോരായിരുന്നു? അതെങ്ങനെ? ഞാനൊരു സ്റ്റുഡന്റ് ഓഫ് കഥകളി മാത്രമല്ലേ, നിന്നെ ഞാൻ എന്തൊക്കെ ആയിട്ടാ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? പെയിന്റ്, ആർക്കിടെക്ട്, ആർട്ട് സ്റ്റുഡന്റ്, സ്കൾപ്ചർ, ഫോട്ടോഗ്രാഫർ, വാട്ട് നോട്ട്. നമുക്ക് പോയി നോക്കാം. പറ്റുന്നില്ലെന്ന് കണ്ടാ നമുക്ക് വരിയാലോ. പേടിക്കാനൊന്നുമില്ല. അവിടെ വരുന്നത് വല്ല മുതുക്കം വിദേശികളോ മാർവാടികളോ ഒക്കെ ആയിരിക്കും. എല്ലാം കിടക്കന്മാരായിരിക്കും എന്നുള്ള ഉറപ്പാ.
ഇത് കുളിക്കാന്നാ തോന്നുന്നെ. അവിടെ നോക്കുമ്പോ ആദ്യം തോന്നിയത് ഏതോ ഒരു പയ്യൻ ഒരു പെണ്ണിനെ മറച്ചോണ്ട് വന്നിരിക്കാന്ന്. അതാ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ച് ഞാൻ കണ്ണോട് ശരി നടഞ്ഞ്. അല്ലാതെ ഗുളിയ LSD ഒന്നും അല്ല. ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. എന്നെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എന്നതിന് എന്താ ഉറപ്പ്? ആ ബില്ലിംഗ് എന്നാര് നേര് പറയാന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാ മതി. കുട്ടിയുടെ പേരെന്താ? വൻസ അബ്രഹാം. കള്ളം. കുട്ടിയുടെ? ശ്വേത. ശ്വേത. കള്ളം. ഞാനേ കൊച്ചുനാളിൽ ഒരുപാട് കള്ളം പറയുമായിരുന്നു. അത് കാരണം ഈ കള്ളം പറയുന്ന കേട്ടാ എനിക്ക് അപ്പറിയാം. അതുകൊണ്ട് ഇവിടെ എന്താ? ഭക്ഷണം കഴിക്കുന്നു. ഓ, ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ച ഈ റെസ്റ്റോറന്റ് അല്ല. ഈ ടൗണിൽ എന്താ? ഈ സ്ഥലത്ത് എന്താ? നിങ്ങൾ സ്റ്റുഡൻസ് ആണോ? വർക്കിംഗ് ഗേൾസ് ആണോ? അതോ ചുമ്മാ കറങ്ങി നടക്കുന്ന കക്ഷികളാണോ? We are tourists, rather students traveling. ഓ, ഇവിടെ എത്ര ദിവസമായി വന്നിട്ട്? ഇവിടെ എന്ന് പറയുമ്പോ ഈ റെസ്റ്റോറന്റിലല്ല. ഞങ്ങൾ രണ്ടു ദിവസമായി. മിനിയം എത്തി. കള്ളം. നിങ്ങളെ കഴിഞ്ഞ സൺഡേയും ഇതേ ഹാളിൽ വെച്ച് ഞാൻ കണ്ടല്ലോ. അത് സാരമില്ല, ഒരുപാട് നുണ പറയുമ്പോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചീറ്റി പോകും. എന്റെ പേര് ഹരിശങ്കർ. ഫ്രണ്ട്സ് ഹരി എന്നും ശങ്കർ എന്നും ശംഖു എന്നും വിളിക്കും. മൂന്നാമത് പറഞ്ഞാ കറക്റ്റ്. ഏത്? ശംഖുനോ? അത് വെറും ശംഖുനോ? എനിക്കും അതേ അഭിപ്രായം തന്നെയാണ്. പക്ഷെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ അങ്ങനെ കയറി വിളിക്കണമെങ്കിൽ ഒരു ചെറിയ പെനാൽറ്റി കെട്ടി വെക്കേണ്ടി വരും. യു ക്യാൻ കോൾ മീ ഐദർ ഹരി ഓർ ശങ്കർ. മറ്റേ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഈ കുട്ടിയുടെ ഫേസ് എനിക്ക് വളരെ പരിചയമുള്ളത് പോലെ. കഴിഞ്ഞ ആഴ്ച കണ്ടതിന്റെ ആയിരിക്കും. അല്ല, അപ്പൊ ഞാൻ സത്യം പറഞ്ഞാ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഒരു ടീ കൂടെ പറയട്ടെ. വേണ്ട, താങ്ക്സ്. കുട്ടിക്ക് ഒരു ടീയാ. എന്താ? അങ്ങനെ ഇപ്പൊ പേടിച്ചോണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്നോ ഡിസ്റ്റേബ് ചെയ്യണമെന്നോ വല്ല ട്രാപ്പിലും കൊടുക്കണമെന്നോ പിടിപ്പിക്കണമെന്നോ അതൊന്നുമല്ല. ചുമ്മാ ഒന്ന് വളച്ചു നോക്കണമെന്നോ ഒന്നും ഉദ്ദേശമില്ല. ഇങ്ങോട്ട് വന്ന് തലയിൽ കയറിയപ്പം ആരടാ ഇവൻ എന്നും തിരക്കണം തോന്നി. അല്ലാതെ വരുന്നില്ല. ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എപ്പോഴെപ്പോഴും റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ഓ, ലോക്കൽ ഗാർഡിയൻ നമ്മളായിരിക്കും അല്ലേ? എന്നാ എന്നെ കൂട്ടിക്കോ. ലോക്കൽ ഗാർഡിയന്റെ പെർമിഷനോടെ എനിക്ക് മിസ് വത്സ മാത്യോട്ട് ഒന്ന് സംസാരിക്കാം. വത്സ മാത്യോ വത്സ ചെറിയനോ? വത്സ അബ്രഹാം. അങ്ങനെ തന്നെയാണോ അപ്പോഴേ പറഞ്ഞത്? തെറ്റുപറ്റിയിട്ടില്ലല്ലോ. കണ്ടിട്ടൊരു വെറും വത്സലെ പോലെ ഇരിക്കുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? പറഞ്ഞല്ലോ, ശ്വേതക്കുട്ടി എന്നോട് വെറുതെ ചൂടായിട്ട് കാര്യമില്ല. ചൂടാകേണ്ട കാര്യമില്ല. കണ്ടു, ആരാന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി തോന്നി, ചോദിച്ചു.
നിങ്ങൾ കുറെ കള്ളം പറഞ്ഞു, ഞാൻ എന്റെ സത്യം പറഞ്ഞു, അത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളെ അനാശാസ്യ പ്രവൃത്തികൾക്ക് ഞാൻ പ്രേരിപ്പിച്ചിട്ടില്ല. പോലീസിന് ഫോൺ ചെയ്യുന്നവർ വരട്ടില്ല, ഫോൺ ചെയ്തില്ല. പോലീസിന് ഫോൺ ചെയ്യാൻ ഞങ്ങളാരാ? ടെററിസ്റ്റാ? അതാരാണെന്ന് പറയിപ്പിക്കേണ്ടത് പിന്നെ അവരുടെ പണിയാ. ചുമ്മാ വിളിക്കാലോ. രണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ സസ്പീഷ്യസ് ചുറ്റുപാടിൽ കാണുന്നു, അവർ നേര് പറയുന്നില്ല, അനോണിമസ് ആയിട്ട് വിളിച്ചു പറഞ്ഞ പോരെ. ആ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട്. പെമ്പിള്ളാരെന്ന് പറഞ്ഞാലേ പോലീസ് ഡിം ഇവിടെ എത്തും. എനിക്ക് വിളിച്ചു വരാ. പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളറിയാതെ ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നല്ലോ. നിങ്ങൾ ആരായാലും എനിക്കെന്ത്? വീൽ പാർട്ട് ഫ്രണ്ട്സ് ബട്ട് സ്ട്രേഞ്ചേഴ്സ്. നിങ്ങൾ ആരാ? നിങ്ങളെ പോലെ തന്നെ പുറത്താക്കപ്പെട്ട ഒരുത്തൻ എന്ന് മാത്രമേ പറഞ്ഞാൽ മതി. നിങ്ങൾ ചിലപ്പോ നിങ്ങളായിട്ട് പുറത്തായിരിക്കും, എന്നെ മറ്റുള്ളവരെ ചവിട്ടി പുറത്താക്കിയതായിരിക്കും. പക്ഷെ ബോധർ സെയിം. നിങ്ങളും ടൂറിസ്റ്റാ? അല്ല, ഞാൻ ഈ സിറ്റിയിൽ സ്ഥിരം താമസിക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നാളെ പറയാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്ക് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. സേ ബൈ 5 o'clock. ഏതായാലും ഞാനിവിടെ ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നിങ്ങളെ പോലെ തന്നെ. വരണം തോന്നിയാ വരാം. ായിരുന്നെങ്കിൽ നിങ്ങളറിയാതെ ഞാനത് ചെയ്യുമായിരുന്നല്ലോ. നിങ്ങൾ ആരായാലും എനിക്കത്. വി വിൽ പാർട്ട് ആസ് ഫ്രണ്ട്സ് ബട്ട് സ്ട്രേഞ്ചേഴ്സ്. ഈ കുട്ടിയുടെ ഫേസ് എനിക്ക് വളരെ പരിചയമുള്ളതുപോലെ, ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ. ഇല്ലേ? ഇല്ല. ഏതായാലും ഞാനിവിടെ ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നിങ്ങളെ പോലെ തന്നെ. വരണം തോന്നിയാ വരാം. എന്നാലും പറഞ്ഞ പോരെ. വാ. ഹായ്, എന്താ ഉഷാറ്? പക്ഷെ ഒരു കണ്ടീഷൻ, ആ മനുഷ്യനായിട്ടുള്ള നമ്മുടെ ഫൈനൽ മീറ്റിംഗ് ആയിരിക്കണം ഇത്. ഇനി ഒരിക്കൽ അയാളെ കാണുന്ന പ്രശ്നമില്ല. അയാൾക്ക് നമ്മളെ പിടികിട്ടിയോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എങ്കിൽ അത്രയും നല്ലതല്ലേ? എങ്ങനെ? മനസ്സിലായിട്ടും അയാൾക്ക് നമ്മളെ ഉപദ്രവിക്കണമെന്നില്ലെങ്കിൽ? നമ്മൾ ആരെന്നറിയാതിരിക്കുന്നവരെക്കാൾ സേഫ് അല്ലേ? അറിഞ്ഞിട്ടും നീ രക്ഷപ്പെട്ടു. ഒരാളോടെങ്കിലും പ്രേമമോ ഫാസിനേഷനോ ലവോ എന്തു കൊണ്ടോ ആകട്ടെ, മനസ്സുകൊണ്ടൊരു അടുപ്പം കിട്ടാൻ കഴിഞ്ഞാൽ പാതി രക്ഷപ്പെട്ടു. ബട്ട് വൺ ഹാസ് ടു ബി വെരി വെരി കെയർഫുൾ. നിങ്ങൾ നിങ്ങളെ പറ്റി ഒന്നും നേര് പറയില്ല, ഞാൻ എന്നെ പറ്റി എല്ലാം പറയാൻ വേണം. നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കും വേണേ കുറെ നുണ പറയാം. നുണ പറയാൻ എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഈ കുട്ടിയോട്. ഞങ്ങളിനി ഞങ്ങളെ പറ്റി എന്താ പറയേണ്ടത്? എന്ത് പറഞ്ഞു? നിങ്ങൾ എവിടെ താമസിക്കുന്നത്? എന്താ അവിടുത്തെ ഫോൺ നമ്പർ? നിങ്ങളുടെ പാസ്റ്റ് എന്താ? നാളെ പറ്റിയുള്ള ഐഡിയാസ് എന്താ? എന്തെങ്കിലും പറഞ്ഞോ. നാളെ മുതൽ നമ്മൾ വീണ്ടും കാണുന്നില്ല. ആക്ഷനിലായിട്ട് ചിലപ്പോൾ കണ്ടത് വരും. സിറ്റിയിലെ എത്രയോ റെസ്റ്റോറൻറ്റ് ഹാളുകൾ, സിനിമാ തിയേറ്ററുകൾ, എവിടെയെങ്കിലും വെച്ച് വീണ്ടും ഇതുപോലെ കാണാം. വീണ്ടും വീണ്ടും കണ്ടുമുട്ടുന്ന സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പലരുമുണ്ട് എനിക്ക് ഈ സിറ്റിയിൽ. വർഷങ്ങളായിട്ട് കാണുന്നവർ, പക്ഷേ പരസ്പരം അറിയില്ല. ഇന്ന് ഞാൻ കൊടുക്കാം. താങ്ക് യു. വേഗം വാ. എനിക്കൊരു ഫോൺ നമ്പർ ഉണ്ട്. എത്ര? 4124 921. ആ നമ്പറിൽ കിട്ടും. അത് കഴിഞ്ഞാൽ? അത് കഴിഞ്ഞാ നമ്പറില്ല. നമ്പറില്ലാതെ ശൂന്യതയിൽ? ശൂന്യതയിൽ എങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുക? അല്ല, വളരെ സ്റ്റഡി ആയിട്ട് നടക്കുക. Thank you.
വണ്ടർഫുൾ മെമ്മറി ഓഫ് നമ്പേഴ്സ് മൈ ലൈഫ്. ഭേദപ്പെട്ട ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ കൊള്ളാവുന്ന ഒരു ബ്രാഞ്ചിലെ കൊള്ളാവുന്ന ഒരു ഓഫീസറായിരുന്നു ഞാൻ. എ വെരി സ്മാർട്ട് ഓഫീസർ. അതുകൊണ്ട് ജീവിതം മുഴുവൻ പടവറ്റിട്ടുള്ളത് അക്കങ്ങളും നമ്പറുകളുമായിട്ട്. ഒരു നമ്പർ ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി ഞാൻ ഓർക്കും എനിക്കത് ആവശ്യമുള്ളതാണെങ്കിൽ. യുവർ നമ്പർ ഈസ് 4124 41 24. കാരണം 41 24 നല്ല മാച്ചുള്ള നമ്പേഴ്സാണ്. തമ്മിലൊരു ഒരു പ്രൊപ്പോസൽ ഉണ്ട്. എനിക്ക് 41 ആയിട്ടില്ല, പക്ഷെ കുട്ടിക്ക് 24 ആയിട്ടില്ലെന്ന് കൂട്ടിക്കോളൂ. 91 അല്ലേ, ഞാൻ വിളിക്കാം. കണ്ടീഷൻ, ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് അറിയാതെ പോലെ ആ പേര് വിളിച്ചു പോരുത്. എഗ്രീ. ആ കുട്ടിയുടെ ശരിയായ പേരെന്താ? ശ്വേത എന്നെ. അതെന്താ ആകട്ടെ, നിങ്ങൾ താമസിക്കുന്ന യൂത്ത് ഹോസ്റ്റലില്? ഈ ഫോൺ നമ്പർ? അത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന്റെയാ. ഏതാ? ഒരു ആന്റിക്കാർഡ്സ്. നിങ്ങൾ തമ്മിൽ എങ്ങനെ അടുപ്പം? ഞങ്ങള് ഹോസ്റ്റലിൽ വെച്ച് പരിചയപ്പെട്ട ഫ്രണ്ട്സാ. ഇത്രയൊക്കെ പറയാനൊക്കുള്ളൂ. ഒറ്റ കാര്യം കൂടെ, മറ്റേ കുട്ടിയുടെ സ്വന്തം സ്ഥലം എവിടെ? ആ കുട്ടിയുടെ പേരൻസ് മൗറീഷ്യസിലാ. നിമ്മയുടെ? ഗൾഫിലാ. മതി മതി, കുറെയൊക്കെ നേരെ കുറെയൊക്കെ നട എങ്കിലും ഓക്കെ. സോ ഫാർ സോ ഗുഡ്. ഹാ, ഇനിയിപ്പോ എന്നെ പറ്റി പറയാം. പേര് പറഞ്ഞല്ലോ, ഹരിശങ്കർ. സ്വന്തം സ്ഥലം ഇതല്ല, ഇറ്റ്സ് അനദർ പ്ലേസ്. അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ഞാനിവിടെ അടുത്ത് YMCA താമസിക്കുന്നു. എന്റെ ടെലിഫോൺ നമ്പർ 712 99, റൂം നമ്പർ 18. എത്ര എത്ര? 7 1 2 9 9. എനിക്ക് നമ്പേഴ്സ് ഓർമ്മയിലേ നിൽക്കില്ല. റൂം നമ്പർ 18 1 8. 1 8 തമ്മിൽ എങ്ങനെയാ പ്രപ്പോഷൻ? ശരിയാണോ? അതിന് ഞാൻ തിയേറ്ററിൽ വന്ന് നോക്കിയല്ലോ. എപ്പോ? നൂൺ ഷോ വിട്ടപ്പം. എന്നിട്ട് എന്നെ അവിടെയും കണ്ടില്ലല്ലോ. അത് ചിലപ്പോ തിരക്കിൽ മിസ്സായതായിരിക്കും. അങ്ങനെയാണേലും പിന്നെയും കാണണമല്ലോ, ഒരു 3/4 മണിക്കൂർ. അത് ഞാൻ വഴിക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി. എന്താ, പച്ചക്കറി വാങ്ങിക്കാനുണ്ടായിരുന്നോ? ഞാൻ അയാളെ കണ്ട് സംസാരിച്ച് നിന്ന് പോയി. മോളെ, നീ അതിൽ സ്കോർ ചെയ്ത് കളഞ്ഞല്ലോ, എന്റെ കണ്ണിന്റെ കീഴിൽ വെച്ച്. പറ പറ ഇതെങ്ങനെ ഒപ്പിച്ചു? ആരെപ്പോ ഇനിഷ്യേറ്റീവ് എടുത്തു? ഞാൻ ഇന്നലെ ഫോൺ നമ്പർ കൊടുത്തു. ഹോട്ടലില് ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴായിരിക്കും. എന്നിട്ട് ഞാൻ കൊറേയൊക്കെ പറഞ്ഞു. ചതിച്ചോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്റെ പേരും ഈ സ്ഥലവും ജോലി എന്ന സ്ഥലവും പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നെ പറ്റി? നിന്നോട് ഇതൊന്നും പറയരുതെന്നും ഞാൻ പറഞ്ഞു.
അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്തോ എനിക്ക് അങ്ങനെ തോന്നി. നിനക്ക് എങ്ങനെയാ മോളെ എന്നെ വിളിക്കാൻ പറ്റുക? നല്ലയാണ്. ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളം സ്ഥിതിക്ക് എനിക്ക് പയ്യനെ ഒന്നുകൂടെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ഒരു പണിയില്ലെന്ന് പറഞ്ഞാൽ ഈ സാധനം പിന്നെ എങ്ങനെയാ ജീവിക്കുന്നത് എന്നെങ്കിലും ഒന്ന് അറിയണ്ടേ? ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ലാതെ എങ്ങനെയാ? വാടക കൊടുക്കണ്ടേ? വണ്ടിക്ക് പെട്രോൾ അടിക്കണ്ടേ? ഞാനെന്ന് നിമ്മിയോട് പറഞ്ഞല്ലോ, 6 കൊല്ലം ഒരു ബാങ്കിന്റെ ഓഫീസർ ഗ്രില്ലിരുന്ന് ശമ്പളം വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വലിയ ധാരാളിത്തം ഒന്നും ഇല്ലാത്ത ഒരു ബാച്ചലർ ആയിട്ട് 1 കൊല്ലം മുമ്പ് വരെ. ദാറ്റ്സ് ഓക്കേ. പക്ഷേ ഈ കഴിഞ്ഞ 1 കൊല്ലം നിമ്മിയുടെ ലോക്കൽ ഗാർഡിയൻ ആയതുകൊണ്ട് മാത്രം ഞാൻ മറുപടി പറയാ. എനിക്ക് എന്റേതായ ഒരു ചെറിയ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, അതിന്റെ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ സസ്പെൻഷൻ കാലത്തിന്റെ ഒരു ചെറിയ സബ്സിസ്റ്റൻസ് അലവൻസ് ഉണ്ട്. പുറമെ ഒരു ഫ്രണ്ട് കുറേശ്ശെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഗോൾഡ് സ്മഗിൾ ചെയ്തിട്ടോ കള്ളനോട്ട് അടിച്ചിട്ടോ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളാരെ വളച്ചെടുത്ത് പിമ്പ് ചെയ്തിട്ടോ ഒന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. എങ്ങനെയാ ബാങ്കിലെ പണി പോയത്? പോയി, അത്ര തന്നെ. ചുമ്മാ പോയില്ലല്ലോ. ചുമ്മാല്ല, എന്റെ പേരിലൊരു ചാർജ് ഉണ്ടായിരുന്നു. ചീറ്റിംഗ്. മാനേജറുടെ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഞാൻ ബാങ്കിന്റെ പണം വെട്ടിച്ചു വന്നു. ശരിക്കും അങ്ങനെ ചെയ്തോ? മാനേജറുടെ ചെയറിലിരുന്ന് ഒരു ബാങ്കിനെ ചീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവനാണ് ഞാനെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒന്നുകിൽ ഞാനൊരു മൾട്ടി മില്യണറായിട്ട് ഏതെങ്കിലും ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫിനാൻഷ്യൽ എക്സ്പ്രസ് മറിച്ചു നോക്കിയിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സുഖമായിട്ട് ജയിലിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. പൂജപ്പുര, എന്താ വിശ്വാസമല്ലേ? എന്നാലും ബാങ്കിനെ ചീറ്റ് ചെയ്യാന്നൊക്കെ ചുമ്മാതങ്ങ് ചാർജ് ഉണ്ടാവാന്നൊക്കെ പറഞ്ഞാല്. കുട്ടിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഒരു ബ്രാഞ്ചിൽ നിന്ന് ഒരു എമൗണ്ട് സേ, അതിപ്പോ 1 രൂപയായാലും 10 കോടി രൂപയായാലും സെയിം കേസാ. കാണാതായാലേ ആരെങ്കിലും ഉത്തരം പറഞ്ഞേ പറ്റൂ. ആരെങ്കിലും അല്ല, മാനേജർ തന്നെ ഉത്തരം പറഞ്ഞേ പറ്റൂ. ബാങ്കിൽ നിന്ന് ഒരു എമൗണ്ട് കാണാതായപ്പോ ഞാൻ ആൻസറബിൾ ആയി. എനിക്ക് ഉത്തരവില്ലായിരുന്നു. ഞാൻ ഇന്നസെന്റ് ആണെന്ന് തെളിയിക്കാൻ എനിക്ക് എവിഡൻസും ഇല്ലായിരുന്നു. എന്റെ പണി പോയി. എന്നെ സസ്പെൻഡ് ചെയ്യുന്നവർക്കും അറിയാം ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്ന്. പക്ഷേ എന്റെ ഭാഗം തെളിയിക്കാൻ കഴിയുന്നവരെ ഞാൻ അവരുടെ ഫയലിൽ ചീറ്റാ. ഓഫീസിലുള്ള ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം ചൈച്ചാണോ? ഓഫീസിലുള്ളവരല്ല, പുറത്തുള്ളവര്. ഒരു ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്ത് അവരെന്നെ ചീറ്റ് ചെയ്തു. ഐ വാസ് ഹെൽപ്ലെസ്. ഒരുപാട് കത്തും വിളിയൊക്കെ വന്നിട്ടും ഞാൻ അതിനുശേഷം വീട്ടിൽ പോയിട്ടില്ല. അമ്മയുടെ അച്ഛന്റെ മുഖം നോക്കിയിട്ടില്ല. ഈ സിറ്റി തന്നെ പമ്മി പതുങ്ങി ആരെയും ഫേസ് ചെയ്യാൻ തോന്നാതെ, ഫ്രണ്ട്സും ഇല്ലാതെ. അമ്പലവും നാമഞ്ചൊല്ലിലും അച്ഛൻ്റെ ഒപ്പം മലയ്ക്ക് പോലെ ഒക്കെ ആയിട്ട് വളർത്തിക്കൊണ്ടുവന്ന അനുസരണമുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഒറ്റമോൻ, പഠിക്കാൻ മിടുക്കൻ, എ ഹൈലി എലിജിബിൾ ബാച്ചിലർ. ഇന്നലെ വരെ ഇനിയെന്താ ശ്വേതാമ്മയ്ക്ക് അറിയേണ്ടത്? തൽക്കാലൊന്നും വേണ്ട. അറിയേണ്ടപ്പോ ചോദിക്കണം. ചോദിച്ചോ. സാലി എന്നാണോ? Thank you.
ഉദ്ദേശം? ഉദ്ദേശം എന്ന് വെച്ചാല് വേണ്ടാത്ത ഇടത്ത് തലവെച്ച് കൊടുക്കുന്നത് റെയിൽപാടത്തിൽ തലവെച്ച് കൊടുക്കുന്ന പോലെ. ഞാൻ തലവെച്ച് കൊടുത്തിരിക്കുന്നത് റെയിൽപാടത്തിലല്ല. പിന്നെവിടെയാ? ഫോം കുഷനില്ല? എനിക്ക് പേടി അതല്ല. ഒരിടത്ത് ഉറയ്ക്കാൻ വേണ്ടി പോകുന്നവരല്ല നമ്മൾ. നീ ഇവിടെ ഇതിന്റെ പേരിൽ കയറി സ്റ്റക്കായ സ്റ്റക്കായ ഇവിടെ കുറച്ചു പോയാലോ? പെണങ്ങളെ കുട്ട. അപ്പോ വേണമെങ്കിൽ മിസ്സലീൻ അത്യാവശ്യത്തിന് മലയാളമൊക്കെ പറയും അല്ലേ? സാരമില്ല, പിള്ളേരായാൽ സ്വപ്നം നോണയൊക്കെ പറയണം. അതില്ലെങ്കിൽ ഒരു രസമില്ല. അല്ല അങ്കിൾ, ഞാനിവിടെ വന്നതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നേരെ അങ്ങ് പറഞ്ഞാ മതി. എങ്ങനെയെങ്കിലും ഒരു റൂം കിട്ടാൻ വേണ്ടി ഇവിടെ വരുന്ന യൂത്തിൽ പലരും പലതരത്തിലുള്ള പുള്ളി പഠിക്കാറുണ്ട്. അത് മനസ്സിലാക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാ ഒരു യൂത്ത് ഹോസ്റ്റലിന്റെ ആളായിട്ടിരിക്കാൻ പറ്റുന്നത്? സർ, ഞങ്ങളെ ഇതിന്റെ പേരിൽ ഇവിടെ നിന്ന് ഇറക്കി വിടുമോന്നാണോ? ഇല്ല, നിങ്ങളുടെ ഇവിടത്തെ പെരുമാറ്റത്തിൽ തകരാറ് കാണാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഇവിടെ തുടരാം. അങ്ങനെ വല്ലതും കണ്ടാൽ രണ്ടിനെയും ഞാൻ പിടിച്ച് നല്ല പിടപിടയ്ക്കും. നിങ്ങളെപ്പോലെ ഇഷ്ടപ്പെട്ട നുണച്ചി കുട്ടികൾ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ആരുമില്ല. അങ്കിളിന്റെ ഫാമിലി? അങ്കിളിന്റെ ഫാമിലി എവിടെയാ ഉള്ളത്? ഇതുവരെ കണ്ടില്ല. ഉണ്ടായിരുന്നു ഭാര്യ, രണ്ട് പെൺമക്കൾ, അവരുടെയും പാർവതി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം നുണ പറയുന്നത് അവരാണ്. ഞാൻ ഏറ്റവും അധികം പുഴു പറഞ്ഞിട്ടുള്ളതും എന്റെ മക്കളോടാണ്. അവരിപ്പോ ഞങ്ങൾ ഓഫീസേഴ്സിന്റെ ഒരു പിക്നിക്കിനിടയിൽ കാശ്മീരിലെ ഒരു തടാകത്തിൽ വെച്ച് ബോട്ട് തകർന്നു. അന്ന് അവർണയ്ക്ക് 16, പാർവതിക്ക് 14 വയസ്സ്. ആ ആക്സിഡന്റിൽ മൊത്തം 9 പേർ മരിച്ചു, എല്ലാം സ്ത്രീകളും കുട്ടികളും. കൂട്ടത്തിൽ എന്റെ ഭാര്യയും രണ്ടു കുഞ്ഞുങ്ങളും. അന്ന് മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ, അന്ന് മാത്രമേ ഞാൻ നിലവിട്ട് മദ്യപിച്ചിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാല് ഓടുകയായിരുന്നു. എന്നിട്ട് ഒന്നും ഉണ്ടായില്ല, അയാൾ അയാളുടെ വഴിക്ക് പോയി. എന്നാലും അത്ര നേരം ഈ ഒളിച്ചു താമസിക്കുന്ന ഒരു ടെൻഷൻ തന്നെയാ. പുറയൊന്നും മാറിയില്ല, ഷാഡോ പോലെ എപ്പോഴും. നിനക്കിപ്പോ ആ ടെൻഷൻ കുറെ കുറഞ്ഞിട്ടുണ്ടാവും. എന്തും പറയാൻ ധൈര്യമുള്ള ഒരാളെ കിട്ടിയല്ലോ. എന്തോ അതെന്താ അങ്ങനെ? നിനക്കിനി ഒരു ഉറപ്പായിട്ടില്ലേ? എങ്ങനെ? അയാളെ നീ ആരെ കാണുന്നത്? ഒരു സാധാരണ ഫ്രണ്ടിനെയാണോ, ലൈഫിലേക്ക് മുഴുവനുള്ള ഒരു പങ്കാളിയാണോ അതോ? എനിക്ക് തന്നെ അറിയില്ല. നീ പറഞ്ഞതെല്ലാം ഉണ്ട്, പക്ഷേ വേറെ ഒരുപാട് ആളെ എനിക്ക് അയാളെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഫാദർ, കമ്പാനിയൻ, ലവർ, വല്ലാത്തൊരുതരം പ്രൊട്ടക്ഷന് എനിക്ക് പുള്ളി അടുത്തുണ്ടെങ്കിൽ. അതും എനിക്ക് എങ്ങു നിന്ന് ഒരിക്കലും കിട്ടില്ല എന്ന് ഞാൻ തന്നെ വിചാരിച്ചിരുന്ന ഒരുതരം പ്രൊട്ടക്ഷൻ. നീ അയാളെ മാരി ചെയ്യൂട്ടി? എനിക്കറിയില്ല. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ? അതും എനിക്ക് ക്ലിയർ അല്ല. എന്റെ പാസ്റ്റിനെ പറ്റി മുഴുവൻ അറിയാതെ
ഹരിയേട്ടനൊന്നും പറയാൻ പറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പുള്ളി പറഞ്ഞിട്ടില്ല. ഇനി എന്താ അറിയാൻ? എന്തറിയാം? എന്റെ അമ്മ, അച്ഛൻ, വീട്, നാട്, പഠിച്ച സ്ഥലം, നമ്മൾ എങ്ങനെ ഇവിടെ എത്തി, എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയുന്നത്? നീ സമ്മതിക്കാത്തോണ്ട്. ഞാനോ? നിനക്കതൊക്കെ അയാളോട് പറയണമെന്നുണ്ടോ? എന്നെ പിടിച്ച് പറയാതിരിക്കല്ല, പറഞ്ഞോളൂ. ഒരിക്കലും ആരോടും പറയില്ല എന്ന് സത്യം ചെയ്ത കാര്യങ്ങളാണ് ഞാനിപ്പോ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്കറിയാം. സാരമില്ല, നിനക്കതൊരു വേ ഔട്ട് ആവുമെങ്കിൽ, ആശ്വാസമാവുമെങ്കിൽ സാരമില്ല. അതിപ്പോ കുട്ടി പറയൂ, കേക്കട്ടെ. കേട്ട് കഴിഞ്ഞല്ലേ തീരുമാനിക്കുക ഇഷ്ടം കൂടുമോ കുറയുമോ. കുറയരുത്. ഇല്ല, കൂടിയില്ലെങ്കിലും ഒട്ടും കുറയില്ല. കൂടില്ലേ? ഇത് എത്ര വട്ടം പറഞ്ഞല്ല കുട്ടിക്ക് മനസ്സിലായ. നിമ്മിയോട് എനിക്ക് ഇഷ്ടമാണ്. അതെനിക്കറിയാം. പിന്നെ കുട്ടി, നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് പരിചയപ്പെട്ടു, ഇപ്പോഴും കുറെയൊക്കെ അങ്ങനെ. കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോഴല്ലേ, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴല്ലേ അടുക്കുമോ അകലുമോ? അകലണ്ട. ഇല്ല, ഒരു കാര്യം ഉറപ്പ്, ഒരിക്കലും എന്നോട് സത്യം തുറന്നു പറയുന്നോണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഞാനായിരിക്കും നിങ്ങളെ സേഫ് ഗാർഡ് ചെയ്യാനുണ്ടാവുക. ഐ വിൽ ബി വിത്ത് യു. പ്രോമിസ്. പ്രോമിസ്. എന്തായത്? ഇതിലുണ്ട് എന്റെ ലൈഫ് ഹിസ്റ്ററി. നോക്കട്ടെ? ഞാൻ കാണിച്ചു തരാം. ഇരിക്ക്. ഇതാണ് എന്റെ നാട്ടിലെ വീട്. ഇതെവിടാ സ്ഥലം? റാന്നിക്കടുത്ത്. ഇതെന്റെ ഡാഡി. ഇത് ഞാൻ, കുഞ്ഞു ഞാൻ. ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. നല്ല കുട്ടികളെ ലക്ഷണമാണെന്നും പറയാനും പറ്റില്ല. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു, പിന്നെ കുത്തി ചോദിക്കാഞ്ഞത്. അതിന്റെ ആവശ്യമില്ലാഞ്ഞോണ്ട പിന്നെ സംശയമായി. വേറെ രണ്ട് പിള്ളേര് കണ്ണൂരിലെങ്ങാണ്ടി എന്ന് സൂയിസൈഡ് ചെയ്തൊരു ന്യൂസുമായിട്ട് ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്തു. ഒന്ന് പറയുമ്പോ പറയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നു. പറഞ്ഞേക്കും എന്ന് തോന്നി. എന്നാൽ എനിക്കറിയായിരുന്നു എല്ലാം ഞാൻ ഒരു ദിവസം പറയുന്ന. ഏതായാലും ഇന്നൊരു ദിവസം ഇതെന്റെ കയ്യിലിരിക്കട്ടെ, നാളെ തിരിച്ചേരാം. വേണമെന്നില്ല. Thank you.
മിസ്സസ് ലതികകുമാരി. കണ്ടലൻസസ്. ഹസ്ബൻഡ് എങ്ങനെ മരിച്ചത്? പേപ്പറിൽ വായിച്ചില്ലേ? ഓ, എ കേസ് ഓഫ് സൂയിസൈഡ്. അതെ, വിഷം കഴിച്ചിട്ട്. നിങ്ങൾ മിസ്റ്റർ വേണുകുട്ടനായിട്ടെ അമ്മ? എന്തിനായിരുന്നു മോൻ? അവന് മാത്രം അറിയാം, പിന്നെ ദൈവത്തിന്. ഡെത്ത് സർട്ടിഫിക്കറ്റും ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ രസീതും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവൻ ഇവളുടെ പേർക്ക് എഴുതി വെച്ച വിൽപ്പത്രവും. ഇതൊരു എഫ് ഡിയുടെ ക്ലിയറൻസാ മിസ്റ്റർ വേണുകുട്ടനായരുടെ. പുള്ളിക്ക് ഇവിടെ 75,000 രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. മിസ്റ്റർ നായർ കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന്. എനിക്കറിയാം. ആ, അപ്പൊ പുള്ളി വൈഫിന്റെ പേരിൽ ഒരു വില്ല് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഡിപ്പോസിറ്റിന്റെ ഹെയറായിട്ട്. അതിന് ഇൻട്രസ്റ്റ് കണക്കാക്കിയിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം സാർ. ഒപ്പം പോയിക്കോളൂ, എമൗണ്ട് ഡ്രൈ ചെയ്യാം. ജോണേ, അവരെ ഡിലേ ആയിക്കല്ലേ. ഇതാണ് മിസ്സസ് വേണുകുട്ടൻ നായർ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ ഡോക്യുമെന്റ് സ്റ്റഡി ചെയ്യാതെ എമൗണ്ട് എടുത്തു കൊടുക്കുക. സാർ, ആ സ്ത്രീ എല്ലാ ഡോക്യുമെന്റ്സും കൊണ്ടുവന്നിരുന്നു. എഫ് ഡി റെസീപ്റ്റ്സ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മിസ്സിന്റെ അതിന്റെ ലീഗൽ ഹെയർ ആയിക്കൊണ്ടുള്ള വില്ല് എല്ലാം അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ബട്ട് ഷീ ഈസ് മിസ്സസ് വേണുകുട്ടൻ നായർ. നിങ്ങൾ ഇവർക്കാണ് എമൗണ്ട് എടുത്തു കൊടുത്തത്? അല്ല. അപ്പോ എന്നാ കൂടെ വന്ന സ്ത്രീ വേണുകുട്ടൻ നായരുടെ മകളാണെന്ന് പറഞ്ഞിട്ട്? അതെന്റെ മകളിൽ തന്നെയാ. എനിക്ക് എനിക്ക് പിടിയിട്ടുന്നില്ല. സി മിസ്റ്റർ ഹരിശങ്കർ, ഇവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു മാസത്തോളമായി. അയാൾക്ക് ഇവിടെ എന്തോ അക്കൗണ്ട് ഉണ്ടെന്നല്ലാതെ ഫുൾ ഡീറ്റെയിൽസ് ഇവർക്ക് അറിയില്ലായിരുന്നു. തമ്മില് സ്വല്പം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. രണ്ടു ദിവസം മുമ്പ് അക്കൗണ്ട് സെറ്റിൽ ആയിട്ട് വന്നപ്പോഴാ ഇങ്ങനെ ഹസ്ബൻഡിന്റെ പേരിൽ ഉണ്ടായിരുന്ന എമൗണ്ട് ആരോ വന്ന് ഡ്രോ ചെയ്തുകൊണ്ട് പോയി എന്നറിയുന്നത്. ബാങ്കിനെതിരെ അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മകനല്ലോ? അവര് പോലീസിനോട് പറഞ്ഞത് അവരിങ്ങനെ വന്നിട്ടുമില്ല, പണം എടുപ്പിച്ചിട്ടുമില്ല എന്നാണ്. സ്വബോധമില്ലാത്ത ഒരാൾ പെരുമാറുന്നത് പോലെയൊക്കെയാ ആ സ്ത്രീ ഇപ്പൊ പെരുമാറുന്നത്. 95,000 റുപ്പീസ് ആണ് നിങ്ങളുടെ ഒറ്റ കെയർലെസ്നെസ് കൊണ്ട് നഷ്ടമായിരിക്കുന്നത്. ആളെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യാതാണ് നിങ്ങൾ പണം എടുത്തു കൊടുത്തത്. എൻക്വയറി കമ്മീഷന്റെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നസെന്റ് തെളിയിക്കാൻ കഴിയുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ഐ എം ഓൺലി ഹാപ്പി. ഇല്ലെങ്കിൽ യു വിൽ ഹാവ് ടു ഫേസ് സം ഡിസിപ്ലിനറി ആക്ഷൻ. ശമ്പളം കിട്ടിയില്ല അല്ലേ? ഇവിടെ തന്നെയായിരുന്നു താമസം. ഇപ്പൊ എവിടെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾ ആരാ? ഞാൻ കസ്ന. ഇപ്പൊ എവിടെ ഉള്ളതെന്ന് അറിയത്തില്ലേ? ഇല്ല. ആ കുട്ടിയുടെ സസ്പെൻഷൻ? ഇപ്പോഴും സസ്പെൻഷനിലാണ്. ഇപ്പൊ സ്കൂൾ അടപ്പല്ലേ? അതെ, എന്നാലും സസ്പെൻഷനിൽ തന്നെയാണ്. അപ്പൊ സ്കൂൾ തുറക്കുമ്പോഴും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. ഇല്ല. നിങ്ങൾ ആരാ? കസിൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആരും വിശ്വസിക്കില്ല. എനിക്കതറിയാം, വെറുതെ ഒന്ന് അടിച്ചു നോക്കിയെന്നേ ഉള്ളൂ. ടീച്ചറും ദേവിയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നില്ലേ? ആയിരുന്നു. ആ കുട്ടി എല്ലാ മാസവും 350 രൂപയുടെ ഒരു മണി ഓർഡർ അയക്കുമായിരുന്നു എന്നുള്ള വിവരം ടീച്ചർക്ക് അറിയാമായിരിക്കുമല്ലോ. അറിയാം. അത് ആർക്കയക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്? എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ബ്രദറിനായിരുന്നു എന്നാണ്. ആണോ? എങ്കിൽ ആ ബ്രദറാണ് ഞാൻ. പിന്നെ നേരത്തെ കസിൻ എന്ന് പറഞ്ഞത്? ടീച്ചറെ, ആണും പെണ്ണും തമ്മിൽ ബ്രദറും കസിനും, കസിൻ ബ്രദറും, ബ്രദർ കസിനും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്നുള്ള വിവരം കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും നമുക്കും അറിയായിരിക്കുമല്ലോ. അങ്ങനെ അങ്ങ് വിട്ടുപറയാൻ കൂടുതലത്തെ വിഷയമായതുകൊണ്ട് അവളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ടീച്ചറോട് പറഞ്ഞാണില്ല. ഏതായാലും എനിക്ക് ആ കുട്ടി ലുബ്ധിച്ചു പിടിച്ച് മാസം തോറും 350 രൂപ അയച്ചിരുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവളെന്റെ ശത്രുവല്ല എന്നെങ്കിലും ആണല്ലോ. ശത്രുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഷീ ഈസ് മൈ ഫ്രണ്ട് ആൻഡ് നോട്ട് ആൻ എനിമി അല്ലേ? അതെ. അതുകൊണ്ട് പറഞ്ഞുതരൂ, അവളിപ്പോ എവിടെ ഉണ്ട് പ്ലീസ്? ആ കുട്ടി നാട്ടിൽ പോയി. എന്ന്? വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പേ പോയി. എക്സാംസ് തുടങ്ങാറായപ്പോ പിന്നെ ഇവിടെ നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞു. ഞാൻ ആ കുട്ടിയുടെ അഡ്രസ് തരാം. Thank you.
അമ്മൂമ്മ കാണാനായിട്ട് വന്നതാ. എന്റെ അമ്മൂമ്മ അമ്മൂമ്മ ഈ കാത് കേക്കില്ല, ഒട്ടും കേക്കില്ലേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇപ്പൊ എന്താ വേണ്ടെന്ന് ചോദിച്ചാ പറ്റുമെങ്കിൽ സ്വല്പ ആഹാര, അത്രയ്ക്ക് വിശപ്പുണ്ട്. രണ്ടോ മൂന്നോ ബസ് മാറി കയറിട്ടാ ഈ നേരത്ത് ഇവിടെ എത്തിയത്. ഇനി ഇവിടെ നിന്നൊരു ബസ് കിട്ടി ചാപ്പാട് കിട്ടുന്ന ടൗണിൽ എത്തുമ്പോഴേക്കും എല്ലാ ഹോട്ടലും അടച്ചിരിക്കും. അതുകൊണ്ട് പറ്റിയാൽ ഒരു ഊണ് തരിക, കഞ്ഞിയായാലും മതി. ഐ വിൽ ബി താങ്ക്ഫുൾ. ലതികാകുമാരി എനിക്ക് കാണണ്ട, ഞാൻ വന്നതും അവരെ കാണാനല്ല. എനിക്ക് കാണേണ്ടത് ബി പരമേശ്വരൻ നായരെ. എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് എനിക്ക് കൃത്യമായിട്ട് 350 രൂപയുടെ മണി ഓർഡർ അയച്ചിരുന്ന പരമേശ്വരൻ നായർ. എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം, എന്താ ആലോചിക്കുന്നു എനിക്കറിയാം, പക്ഷേ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ പോലീസിൽ അറിയിക്കൂ, ഞാൻ അവരോട് സംസാരിച്ചോളാം. ഞാൻ ചെയ്തത് തന്നെയാണ്, പോലീസിനോട് ഞാൻ മറിച്ച് പറയില്ല. അങ്ങനെ ആളും ബഹളവുമായിട്ട് വരാനാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലല്ലോ വരേണ്ടത്. എനിക്ക് പോലീസിനെ കൂട്ടിയിട്ട് വന്നൂടെ. വരൂ. ആദ്യത്തെ മണി ഓർഡർ വന്ന ദിവസം എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മനസ്സെന്താണെന്ന്. ആളറിയില്ല, പേരറിയില്ല, പക്ഷെ അന്നോട്ട് ഞാൻ നിങ്ങളെ അറിഞ്ഞു തുടങ്ങി. 8 മാസം തുടർച്ചയായിട്ട് വന്നിട്ട് പെട്ടെന്ന് അത് മുറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത പ്രയാസമായി. എനിക്ക് പൈസ കിട്ടാത്തതുകൊണ്ടല്ല, നിങ്ങൾക്കത് അയക്കാൻ പറ്റാത്ത ചുറ്റുപാടിലായല്ലോ എന്നതായിരുന്നു എന്റെ വിഷമം. എല്ലാ മാസവും 1-ാം തീയതിക്കും 5-ാം തീയതിക്കും ഇറക്കെ എനിക്ക് കിട്ടിയിരുന്ന ടച്ച് ഉണ്ടല്ലോ, സ്നേഹത്തിന്റെ ടച്ച്, ശൂന്യതയെന്ന് വരുന്ന ഒരു തരം ഫെതർ ടച്ച്, അത് എവിടുന്ന് വരുന്നു എന്നറിയാൻ ഞാൻ ഒരുപാട് പണിപ്പെട്ടു. ഈ കഴിഞ്ഞ ഏതാണ്ട് 1 കൊല്ലവും നമ്മൾ തമ്മിൽ കണ്ടുപിടിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഇന്ന് വരെ അത് തന്നെയായിരുന്നു എന്റെ പണി എന്ന് പോലും വേണമെങ്കിൽ പറയാം. പോസ്റ്റ് ഓഫീസിന്റെ സീൽ നോക്കി ഓരോ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ച ഞാൻ ആ സോഴ്സുകൾ പോയി ഇന്ന് കറങ്ങിയിട്ട് വരെയുണ്ട്, നിങ്ങളെ ഒന്ന് കാണാൻ കിട്ടുമെന്ന് നോക്കിയിട്ട്. പക്ഷെ നിങ്ങൾ കുറെ കൂടി ഇന്റലിജന്റ് ആയിരുന്നു, ഒരേ പോസ്റ്റ് ഓഫീസിൽ നിന്ന് 2-ാമതൊരിക്കൽ മണി ഓർഡർ അയക്കാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന്? പിന്നെ പറയാം, പോരെ, വല്ലാതെ ഇരുട്ടുന്നു. 1-ാമത് എനിക്ക് ഈ സ്ഥലം നല്ല പിടിപോര, ബസ് സ്റ്റാൻഡ് എത്തി കിട്ടുന്നവരെ ഒരുതരം ടെൻഷനാ. ഞാൻ ഇനിയും വരും, നാളെയോ മറ്റന്നാളോ തന്നെ. ഇപ്പൊ സ്ഥലം മനസ്സിലായല്ലോ. ബുള്ളറ്റ് എടുത്ത് വെച്ച് നേരെ വിട്ടുപോന്ന 3 മണിക്കൂർ, മൂപ്പിച്ച് വിട്ട 2.5 മണിക്കൂർ, അത്രേ ഉള്ളൂ. നമ്മൾ തമ്മിലിപ്പോ വളരെ അങ്ങടുത്തു അല്ലേ? ഇന്നലെ വരെ 2 ഗോളങ്ങളിലായിരുന്നു, എവിടെയാണ് എന്താണെന്നറിയാതെ. എന്നാൽ പരസ്പരം എവിടെയോ ഉണ്ടെന്ന് അറിയുകയും ചെയ്യാം. ഇപ്പൊ അത് മാറി, വെറും 2.5 മണിക്കൂർ ഉണ്ടാകലം. ഗുഡ് നൈറ്റ്. അടുത്ത വരവിലാ ഊണ്. ഇന്നലെ എവിടെയായിരുന്നു? ഇന്നലെ സിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. എവിടെ പോയിരുന്നു? ഒരു സ്ഥലം വരെ. അത്രേ പറയുള്ളൂ, എവിടെ പോയിരുന്നെന്ന് പറയില്ലേ. എങ്കിൽ ഞാൻ പറയാം, ഹരിയേട്ടന്റെ വീട്ടില്. ഒന്നുമല്ല, ഒന്നുമല്ല, എനിക്കറിയാം, അവിടെ തന്നെ പോയത്. ജോലി കിട്ടിട്ടേ പോവുള്ളൂ വാശി പിടിച്ചിരിക്കുന്ന ഞാൻ ഇന്നലെ ഇപ്പൊ എന്തിനാ ചാടി ചെല്ലുന്നത്? എനിക്കറിയാം, എന്നോട് ഒളിക്കുക. അല്ല കുട്ടി, ഞാൻ ഇന്നലെ എന്റെ കേസിന്റെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട ഒരാളെ കാണാൻ പോയിരിക്കുന്നു. അതേ നിമ്മി, ഇന്നും പോണുണ്ട്. വേണ്ട. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ജോലി തിരിച്ചു കയറണ്ടേ? എന്നും ഇങ്ങനെ നിങ്ങളെ പോലുള്ള പിള്ളേരുടെ കൂടെ കളിച്ചേർന്നാ മതി. എന്നാ നിങ്ങൾ കൊച്ചുങ്ങളാ, കളിച്ചു നടക്കാം. എന്റെ കാര്യം അതല്ല, കളിച്ചു നടക്കുന്ന പ്രായത്തെ അത് നടന്നില്ല. ഇനിയിപ്പോ അതിന് പോയാലേ. ഒരു കാര്യം ചോദിച്ചാ നേരെ പറയൂ. ചോദിക്കൂ. ഇന്നലെ ഞാൻ എന്റെ പാസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഹരിയേട്ടൻ എന്നെ പറ്റി ഒരു ചീത്ത കുട്ടിയും തോന്നുന്നുണ്ടോ? ഏയ്, ഉണ്ട്. ഇല്ലെന്നേ? പിന്നെന്താ ചെയ്തത്? തെറ്റാണെന്ന് പറഞ്ഞത്? തെറ്റായതുകൊണ്ട്. തിരിച്ച് സ്കൂളിൽ പോയാ എന്നോട് കൂടുതൽ ഇഷ്ടമുണ്ടാവോ എന്ന് ചോദിച്ചാ തിരികെ പോകുന്ന നല്ലത് എന്നാ ഞാൻ പറയുള്ളൂ. സെൻസിബിൾ ആയിട്ടുള്ള ആരും അങ്ങനെ പറയുള്ളൂ. ആരും പറയുന്ന എനിക്കറിയണ്ട, ഹരിയേട്ടൻ പറഞ്ഞ ഞാൻ അതുപോലെ ചെയ്യാം.
എന്നതാ പറയുന്നു, നല്ല കുട്ടികളെ പോലെ മടങ്ങിപ്പോയി, നന്നായിട്ട് പഠിച്ച് നല്ല മെഡിക്കലായിട്ട് മാർക്ക് വാങ്ങി. പറ്റില്ല. പിന്നെ ഞാൻ പറയുന്നതിൽ എന്താ അർത്ഥം? ഹരിയേട്ടൻ അറിയില്ല, തിരിച്ചു ചെന്നാലും ഞങ്ങൾക്ക് ആ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പറ്റിയ തന്നെ ഭയങ്കര ക്രൂവൽ പനിഷ്മെന്റ്സ് ആയിരിക്കും. വേറൊരു സ്കൂളായാലോ? എന്നാലും പറ്റില്ല. ഒരിക്കൽ യൂണിഫോം ഒന്ന് ഓടിപ്പോന്നതോടെ ഞങ്ങൾക്ക് ഇനി സ്റ്റുഡൻസ് ആകാൻ പറ്റാതായിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, ഒക്കെ ഉണ്ട്. ഹരിയേട്ടൻ പറഞ്ഞ ഞാൻ തിരിച്ചു പോവാം, സ്കൂളിലേക്കല്ല എന്റെ വീട്ടിലേക്ക്. പക്ഷേ എന്റെ ഒപ്പം ഉണ്ടാവണം. ഇല്ലെങ്കിൽ പോവില്ല? ഇല്ല, ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോവും. തൽക്കാലം എന്റെ കുട്ടി ഇപ്പൊ എങ്ങോട്ടും പോകണ്ട, ഹോസ്റ്റലിൽ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങ കേട്ടോ. നാളെ എന്റെ ആൽബംസ് എവിടെ? അയ്യോ, ഞാനത് മറന്നുപോയി, നാളെ കൊണ്ടുവരാം. വേണ്ട, അത് വെച്ചോളൂ. നിങ്ങൾക്ക് എങ്ങനെ ആ വീടുമായി ബന്ധമുണ്ടായി? ആ മനുഷ്യന്റെ അമ്മ തന്നെ ആയിരുന്നില്ലേ അന്ന് ബാങ്കിലൊപ്പം വന്നത്? അതെ. അതെങ്ങനെ? അന്ന് ഞാൻ അവരുടെ വീട്ടിലായിരുന്നു. അച്ഛന്റെ പെങ്ങളായിരുന്നു അവർ. ബി എഡ് ഡിഗ്രി എടുത്ത് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ സിറ്റിയിൽ വന്ന് നിൽക്കായിരുന്നു ഞാൻ. ഇവിടെ നിന്ന് ശ്രമിച്ചിട്ട് കാര്യമില്ലാത്തോണ്ടാണോ അവിടെ നിന്ന്? ഇവിടെ എന്തിനു നിൽക്കണം? അമ്മ മരിക്കുന്നത് വരെ എനിക്കിത് വീടായിരുന്നു. ദേവിക്ക് അച്ഛനല്ലേ? അച്ഛൻ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ചില്ലിട്ട ഫോട്ടോയാണ്. കണ്ടത് എനിക്ക് ഓർമ്മയില്ല. അമ്മ എങ്ങനെ പെട്ടെന്ന്? കുറെ നാളായിട്ടേ അമ്മയ്ക്ക് വയ്യായിരുന്നു. എന്നെ ഡിഗ്രി എടുപ്പിച്ച് കണ്ടിട്ടേ കണ്ണടയ്ക്കൊന്നും പറഞ്ഞ് രോഗത്തോട് പൊരുതി പൊരുതി നിൽക്കുകയായിരുന്നു. അമ്മ പറഞ്ഞതുപോലെ നടന്നു. അമ്മ മരിച്ച് ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിച്ച് മടുത്ത് വീടും പൂട്ടിയിട്ട് പോകുമ്പോൾ ഞാൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് വീണ്ടും ഇങ്ങോട്ട് വരരുതേന്ന്. അമ്മൂമ്മ? അമ്മൂമ്മയുള്ളതുകൊണ്ട് ഒരു തുണിയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വലിയമ്മയുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. എന്റെ ഒറ്റയ്ക്കുള്ള അവസ്ഥ കണ്ടിട്ട് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നു. ഈ ബി പരമേശ്വരൻ നായർ ദേവിയുടെ അച്ഛനെ വരാ? അതെ. പുള്ളിയുടെ വീട്ടുപേരും ബാക്കി അഡ്രസ്സും ഒക്കെ? വായി തോന്നിയത്. ചോദിക്കുന്നോണ്ട് വേറൊന്നും തോന്നിയില്ലല്ലോ. ഇല്ല. നിങ്ങളെ അമ്മായി ബാങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരായിരുന്നോ അതോ അമ്മായി നിങ്ങൾ? എന്നെ അമ്മായിയാണ് കൂട്ടിക്കൊണ്ടു വന്നത്. സഹായിക്കാനോ അതോ ഒരു കുരുക്കിലാക്കാനോ? സഹായിക്കാൻ തന്നെ. ആ സ്ത്രീക്ക് നിങ്ങളോട് ഇത്ര അടുപ്പം വരാൻ കാരണം? എന്റെ അച്ഛനോട് അവർക്ക് അത്രയ്ക്ക് കടപ്പാടുണ്ടായിരുന്നു. അച്ഛന്റെ പണം കൊണ്ടാണ് അവരുടെ ഭർത്താവിന് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ സാധിച്ചത്. ബിസിനസ് പൊളിഞ്ഞത് കൊണ്ട് ആ പണം തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതൊരു തീരാക്കടം പോലെ അവരെ അലട്ടിക്കൊണ്ടിരുന്നു. അവരുടെ കൂടി ഉത്സാഹത്തിൽ എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ കടം തീരുമെന്നും അവർ കരുതിയിരുന്നിരിക്കണം. ലതികകുമാരി എങ്ങനെ? ശരിക്കും അഴിഞ്ഞാട്ട കാര്യമായിരുന്നോ? ആയിരുന്നു. അയാളോ? ഒരു മുഴുക്കുടിയൻ, ക്ലീൻ ആൽക്കഹോളിക്. പിന്നെ കേട്ടിക്കോ, എന്നാലല്ലേ തള്ളിക്ക് പോലും കൂടെ എനിക്ക് അതിച്ചു കൊല്ലാനൊക്കെ. എന്നെ ഓതി കൊടുക്കുന്നേ? എന്തോന്ന് ഓതി കൊടുക്കുന്നു? ശരി, പെണ്ണുങ്ങളായാലേ മാനമര്യാദയായിട്ട് വീട്ടിലിരിക്കണം. അല്ലാതെ തോന്നുമ്പോ തോന്നിയെടുത്ത് പോയി, തോന്നുമ്പോ കയറി വരി. ഇവിടെ ആരും തോന്നിയെടുത്ത് പോയിട്ടില്ല. എളുപ്പം ചെല്ലടി, അവിടെ അവൻ നോക്കിയിരിക്കും. തിരിഞ്ഞു നോക്കരുതടി, വാനിരിയെന്ന് നിന്റെ അവസാനത്തെ വരവായിരിക്കും അത്. സ്വബോധം ഇല്ലാതായ പെണ്ണുങ്ങളെ പിടിച്ച് പ്രാന്താശുപത്രിയിൽ അടയ്ക്കണം, അല്ലെങ്കിൽ കുഴപ്പമാ. കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള കാശ് കൊടുത്തോണ്ടാ പോയേക്കുന്ന അറിവാണി. എവിടെ ഈ തോന്നിയാസം കാരണം എന്റെ മോൻ കുടിയനായത്? എന്തും ഇടുക്കം കൊച്ചനായിട്ട് നടന്നിരുന്നതാ എന്റെ കുഞ്ഞ്. ഈശ്വര,
ഇതെന്തൊരു കാലം! കണ്ടമാനം നടക്കുന്ന അവളന്മാർക്ക് ഒന്നിനും ഒരു കുറവുമില്ല. നിന്നെ പോലെ അടക്കും ഒതുക്കുമായിട്ട് കഴിയുന്ന പെങ്കൊച്ചുങ്ങൾക്ക് കാശുമില്ല, പണിയില്ല. ഒരു ദിവസം കുടിച്ചു കുടിച്ച മനുഷ്യൻ മരിച്ചു കിടന്നു. കുടിച്ചു മരിച്ചാണെന്നേ ആദ്യം തോന്നിയുള്ളൂ, ആത്മഹത്യയാണെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല. ീ പെട്ടിയിൽ വെച്ച് ആര് കാണരുത്. എന്റെ മോൻ എന്ത് പാവമാണെന്ന് അറിയാമോ? 75,000 രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ തേവരിശിയുടെ പേർക്ക് എഴുതി വെച്ചേക്കുന്നു. ഇതിവിടെ വെക്കണ്ട, ഇപ്പ ഏതായാലും ഇവിടെ വെക്ക്. അവള് കണ്ടിട്ടില്ല, ഇവിടെ ഇരുന്നോട്ടെ മോളെ. മോളെ ഇതാരും അറിയരുത്. നാൽപ്പതിനായിരം രൂപ കിട്ടിയാൽ നിന്റെ ജീവിതം രക്ഷപ്പെടുമെങ്കിൽ മോളെ നീയെങ്കിലും രക്ഷപ്പെടും. അവളാ കാശ് വാങ്ങിച്ചോണ്ട് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്റെ കുഞ്ഞിന്റെ ബുദ്ധി പതറിപ്പോയത് കൊണ്ട് അവനിങ്ങനെ എഴുതി വെച്ചെന്നും കണ്ട് അവൾ ഒരിക്കലും ഗുണം പിടിക്കണമെന്ന് അവന് തോന്നാനേ ഒക്കെ ഇല്ല. എനിക്കറിയാം, എനിക്ക് ആ പണം വേണ്ട അമ്മായി. വേണം, എന്റെ വേണക്കൂട്ടം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ. ആ കാശ് വെറുതെ പോയാലും അവൾക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ പോലും ഭർത്താവ് മരിച്ചിട്ട് ഒരാഴ്ച കൂടി തികഞ്ഞേയുള്ളൂ, അതിനു മുമ്പ് അവൾ ഇറങ്ങി കഴിഞ്ഞില്ല ആഘോഷിക്കാൻ. അതവര് അവരുടെ വീട്ടിലേക്ക്. വീട്ടിലേക്കൊന്നുമല്ല, അവിടെയെങ്ങും അവളില്ല. അവളിപ്പോ വേറെ എവിടെയെങ്കിലും കാണും. ഒരു സ്വൈരക്കേട് ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സുഖിക്കായിരിക്കും. ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്ക്. നീ ഇറങ്ങ, ആ ബാങ്കിൽ വന്ന് എന്റെ കൂടെ ഇരുന്നാ മാത്രം മതി. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞോളാം, ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തോളാം. ഞാൻ പറയുന്ന പോലെ കേട്ട് നിനക്ക് നാളെ നീ ആ പറഞ്ഞ സ്കൂളിൽ ജോലിയാ. വൈകിയാൽ അതും വേറെ ആർക്കെങ്കിലും പോകും. എനിക്ക് ആവശ്യമുള്ള തുക തന്നിട്ട് ബാക്കി അമ്മായി എടുത്തു. പിറ്റേന്ന് തന്നെ ഞാൻ ആ വീട് വിട്ടു. പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. നിങ്ങളെ സസ്പെൻഡ് ചെയ്ത വിവരം ഞാൻ പത്രങ്ങളിൽ നിന്ന് അറിഞ്ഞിരുന്നു. ആദ്യത്തെ ശമ്പളം ഒപ്പിട്ട് വാങ്ങുമ്പോൾ കുറ്റബോധം കൊണ്ട് എന്റെ കൈവിറച്ചു. ജോലി നേടാൻ വേണ്ടി വേറൊരാളുടെ ജോലി നഷ്ടപ്പെടുത്തിയ ആ സംഭവം എന്റെ ഉള്ളിൽ ഒരു മുള്ളാണ് ഇന്നും. എന്നും നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു തീരാ കടക്കാരിയാണ്. എനിക്കറിയാം, എനിക്ക് ആ കടം തീർക്കണമെന്നുണ്ട്. നടന്ന എന്താണെന്ന് ഞാൻ പോലീസിനോട് പറയാം. അങ്ങനെയാവുമ്പോ ഹരിക്ക് ജോലി തിരിച്ചു കിട്ടുമല്ലോ. സപ്പോസ് എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയ പെൺകുട്ടി നിങ്ങളല്ല എന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞാലോ? എന്തിനാത് പറഞ്ഞാ ദേഷ്യം തോന്നോ? ഇല്ല. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ ഇങ്ങനത്തെ അലിഗേഷൻ ഉണ്ടാവുന്നത്, അഥവാ ഉണ്ടായാലും അത് നാലുപേർ അറിയുന്നത് ഒരാൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ആവോ? ദേവികയാണ് എന്റെ മനസ്സിലുള്ള പെൺകുട്ടി. ഇപ്പല്ല, കുറെ നാളായിട്ട്. പറഞ്ഞില്ലേ ആദ്യത്തെ മണി ഓർഡർ കിട്ടിയ ദിവസം മുതൽ. കാവും കൊള്ളവും ഒക്കെ ഉള്ളൊരു വീട്ടിൽ നിന്ന് തന്നെ ഞാനും വരുന്നത്. ഞാൻ നിൽക്കുന്ന എവിടാണെന്നും എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഇങ്ങനൊരിടത്ത് നിന്നുകൊണ്ട് ഇമ്മാതിരി ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ഫുൾ സീരിയസ്നെസ്സോട് കൂടിയാണ് ഞാൻ പറയുന്നതെന്ന് ദേവി ഓർക്കണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ തിരക്ക് പിടിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. അടുത്താഴ്ചയല്ലേ സ്കൂൾ റീഓപ്പണിംഗ്? അതെ. എന്റെ പ്രോബ്ലംസും കുറെ സ്റ്റേ സോൾവ് ആയിക്കൊണ്ട് വരികയാണ്. ഇനി കൂടിപ്പോയാൽ ഒരു 2 മാസം, അപ്പോഴേക്ക് എനിക്ക് തിരിച്ച് പണി കയറാനാ തോന്നുന്നു. അടുത്ത ആഴ്ച സ്കൂൾ റീഓപ്പണിങ്ങിന് ദേവികയും തിരിച്ച് ജോലി കയറിയിരിക്കണം. സ്കൂൾ തുറക്കുമ്പം ദേവിക അവിടെ ഉണ്ടാവണം. അതിന് എളുപ്പമല്ല. എളുപ്പമാണ്, ആ പിള്ളേര് തിരിച്ച് സ്കൂളിൽ വന്നാ മതിയല്ലോ. നിമ്മി സലീൻ അവരെ നോക്കൊണ്ട് വാ. അവരെവിടെയുണ്ട്? എന്റെ കയ്യിലുണ്ട്. ഒന്ന് വിളിച്ചു നോക്ക്. എനിക്ക് വയ്യ. പിന്നെ ഒരു നമ്മൾ എത്ര നേരം എങ്ങനെ ഇരിക്കുന്നേ? ഇത് തീർന്ന സ്ഥലം ഇനി കൊടുക്കണം.
പിന്നെ ഞാൻ തന്നെ വിളിച്ചു നോക്കാം. രാവിലെ എവിടേക്ക് പോയതാന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അവിടെ ഇല്ലേ? ഇല്ല കുട്ടി, വേഗം കഴിച്ചിട്ട് പോവാം. വരുന്നുണ്ടോ നീ? നീ പോയിക്കോളൂ. എന്താ ഇതേ നേരത്തെ എവിടെയായിരുന്നു ഇതുവരെ? ഭയങ്കര വിരട്ട് ലൈനാണല്ലേ ഇത്. വിരട്ടൊന്നുമില്ല, ഞാൻ എത്ര നേരം കാത്തിരുന്നു. എവിടെ? തലയില്. ചിരിക്കണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ പറയാം. നാളെ ഒന്നും പറ്റില്ല, എനിക്കിപ്പൊ പറയണം, ഇപ്പൊ കാണണം. മണി 9 വരെയായിരുന്നു. ആയിക്കോട്ടെ, 12 മണിയായാലും ഇപ്പൊ വരണം. എന്താ കുട്ടി ഇങ്ങനെ? ഞാനിപ്പം അവിടെ വരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ വരാൻ പറ്റില്ല. നാളെ കാണാം. നാളെ രാവിലെ ഞാൻ ആ വഴി വരാം. ഗുഡ് നൈറ്റ്. എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നിനക്കെന്ത് കൊട്ടാരം പണിതരുന്നു പറഞ്ഞല്ലേ പറഞ്ഞു കൊടുക്കാൻ പോയത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇതിപ്പോ വേറെ ആരുടെയും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ നീ പറഞ്ഞ സത്യമോ? എല്ലാം പറഞ്ഞു കൊടുക്കാൻ പോയതുകൊണ്ട് ഹരിയേട്ടനിപ്പ എന്നെ നമ്മൾ തിരിച്ചു പോണെന്നാ പുള്ളി പറയുന്നേ. തിരിച്ചു പോയാലും എന്നോട് ഇഷ്ടമുണ്ടോ? കൂളിലേക്കോ? നന്നായി, കൊല്ലോ രണ്ടിനെ. ഒന്നുമില്ല, നിനക്ക് തിരികെ പോണെന്നുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയ. എനിക്ക് വേണ്ടിയിട്ടല്ല. ഒരു പ്രത്യേക ടീച്ചറോടുള്ള വൈരാഗ്യം വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തു. അവർക്ക് അതിനുള്ള പണിഷ്മെന്റ് കിട്ടുകയും ചെയ്തു. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒളിച്ചാമസിക്കുന്നത്? കുറച്ചാലും കൂടെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. അതിനുള്ള ആഭരണങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ദേഹത്തുണ്ട്. പക്ഷെ അതും കഴിയുമ്പോഴോ? അതപ്പഴല്ലേ. അപ്പോഴല്ലേന്ന് ചോദിച്ചാലും അങ്ങനെ ഒരു അപ്പഴുണ്ടല്ലോ. അപ്പോ ഞങ്ങൾക്കറിയുന്ന എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചോളാം. കുട്ടി, സ്വയം നശിപ്പിക്കാൻ എളുപ്പമാണ്. അതിന് ആരുടെയും ലൈസൻസ് ഒന്നും ആർക്കും ആവശ്യമില്ല. അടുത്താഴ്ച സ്കൂൾ റീഓപ്പണിംഗ് ആണ്. ഇപ്പൊ നല്ല ബുദ്ധിയോടെ എന്തെങ്കിലും ചെയ്താൽ ഈ വരുന്ന സ്കൂൾ ഏതെങ്കിലും നഷ്ടപ്പെടാതിരിക്കും. ഞങ്ങൾ ആലോചിച്ചോളാം. ഞാനിത് പറഞ്ഞു എന്ന് വെച്ച് എന്നെ ഒരു ശത്രുവായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് ഞാൻ തന്ന പ്രോമിസ് എല്ലാം ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അല്ലാതെ ഞാൻ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്തുകളയെന്ന് വിചാരിച്ച് വീണ്ടും പേടിച്ചോടണമെന്നില്ല. ആ സ്കൂളിലേക്ക് തിരിച്ചു വന്ന പ്രശ്നമില്ല. അത് സാലയുടെ ആറ്റിറ്റ്യൂഡ് ആണോ? നിങ്ങൾ അവിടെ ബ്രെയിൻ വാഷ് ചെയ്യണമെന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയാം. ബാഡി നിമ്മി, സാലി പോയ്ക്കോളൂ, ഞാനിപ്പോ വരാം. നിമ്മിക്ക് നിമ്മിയുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കയറിയിട്ട് ഞാൻ ഹരിയേട്ടൻ പറയുന്ന പോലെ ചെയ്യാം. ഞാൻ സ്കൂളിലേക്ക് തിരിച്ചു പോവാം. ഗുഡ്, ഗുഡ് ഗേൾ. പക്ഷെ അങ്ങനെയാവുമ്പോ ഹരിയേട്ട എന്നെ കാണാൻ വരണം. എവിടേക്ക്? സ്കൂളിലേക്ക്, വീട്ടിലേക്ക്. ഞാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ വരാല്ലോ. വരൂ. പിന്നെന്താ, നമ്മുടെ ഈ പരിചയം ഇവിടെ കൊണ്ട് മുറിയരുതെന്നല്ലേ ഉള്ളൂ? മുറിയില്ല. എന്താ പോരെ? പോര. ഹരിയേട്ട എന്നും എന്റെ ഒപ്പം വേണം. കുട്ടി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഒരു നല്ല ഫ്രണ്ടിനെ ആണെങ്കിൽ ഐ എം ദെയർ എന്നും ഉണ്ടാവും, ഒപ്പം തന്നെ. അതല്ല, ഒരു പാർട്ട്ണറെ ആണെങ്കിൽ ഒന്നാമത് കുട്ടി തീരെ കുട്ടിയാ. ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാകാൻ തന്നെ ഇനി എത്രയോ കാലം വേണം. ഈ പ്രായത്തിൽ ഒരാളിനോട് തോന്നുന്ന ഫാസിനേഷൻ വെറും ഒരു ഫാസിനേഷൻ മാത്രമായിരുന്നു എന്നറിയുന്നത്
ചിലപ്പോ ആറുമാസം കഴിയുമ്പോഴായിരിക്കും മെച്യൂരിറ്റി ഉണ്ടാവും. നിമ്മയെ ഹരിയേട്ടന് ഞാൻ കാണിച്ചു തരാം. ഹരിയേട്ടൻ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. ചീത്ത കുട്ടി മാറി നല്ല കുട്ടിയായിന്ന് ഹരിയേട്ടൻ തന്നെ പറയും ഒരു ദിവസം. പക്ഷേ അത് പറയാൻ ഹരിയേട്ടൻ ഉണ്ടാവണം. ഉണ്ടാവാ. ഈ പറയുന്ന ആറുമാസം ഉണ്ടല്ലോ, എന്റെ ഫാസിനേഷൻ വെറും ഫാസിനേഷൻ ആയിരുന്നു എന്ന് തിരിച്ചറിയാൻ എടുക്കുന്ന സമയം, അത് മതി എനിക്ക് ഹരിയേട്ടന്റെ എന്നെ പറ്റിയുള്ള അഭിപ്രായം മാറ്റിയെടുക്കാൻ. എന്നിട്ട് സ്കൂളുകാരെന്ത് പറയുന്നു? സ്കൂൾ റീഓപ്പണിങ്ങിന് മുമ്പ് കുട്ടികൾ വന്നില്ലെങ്കിൽ അവർക്ക് എന്റെ പേരിൽ എന്തെങ്കിലും ഫർദർ നടപടി എടുക്കേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത്. ഇനി എന്താ ഫർദർ നടപടി? സസ്പെൻഷൻ ഡിസ്മിസൽ ആവുമോ? അത് തന്നെയായിരിക്കും. സ്റ്റുഡൻസ് ബഹളം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാ. ആ കുട്ടികളെ കണ്ടുകിട്ടിട്ടുണ്ടെന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പറയണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു കുട്ടിയാ ഉടക്കിയിരിക്കുന്നത്. സാലിയായിരിക്കും. മറ്റേ കുട്ടി പാവാ? വെറും പാവാ. എനിക്ക് വന്ന് അവരുടെ പേടി തിരിച്ചു തന്ന ഭയങ്കര പണിഷ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുന്ന. ഒന്നും ഉണ്ടാവില്ല. അത് ഇന്നലെ ഹെഡ്മിസ്ട്രസിന്റെ സംസാരത്തിൽ വന്നു. തിരിച്ചു തന്നാൽ അവരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യും. വേണ്ടി വന്നാല് അവർക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ട് ഒരു റീ എക്സാമിനേഷൻ പോലും നടത്താൻ സ്കൂളുകാർ തയ്യാറാണ്. ഞാൻ വേണമെങ്കിൽ നേരിട്ട് അവരെ കണ്ട് പറയാം. അപ്പോൾ ജയിച്ച് ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല. ആ കുട്ടികൾ കൊച്ചുകുട്ടികളാ. അവരിങ്ങനെ തനിച്ച് ആലോചിക്കുമ്പോ പേടിയോ ഗിൽറ്റോ. ഞാൻ അവരോടൊന്ന് പറഞ്ഞു നോക്കാം. ദേ ഇവിടെയും ആരും വിളിച്ചോണ്ട് വരണ്ട, ഞാൻ പറഞ്ഞേക്കാം. ടീച്ചറും വരണ്ട, ഹെഡ്മിസ്ട്രസും വരണ്ട, അവരവളുമാരും വരണ്ട. വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ എന്തിനാ സ്കൂളുകാരായിട്ട് ബന്ധപ്പെടാൻ പോയത്? അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നിയെന്ന് വെച്ചു. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ ഒറ്റുകൊടുക്കുന്നല്ല. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഉണ്ട് ഒന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിലൊരു ഇമ്പാർഷ്യൽ ചേരി ചേരാ മത്സ്യസം കളിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ പതറി പോരുതല്ലോ. ഞങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് വറീഡ് ആവണ്ട. വറീഡ് ആവുകയല്ല, പക്ഷെ ഒരാൾക്കെങ്കിലും തിരിച്ചു പോകണമെന്ന് തോന്നി തുടങ്ങിയ സ്ഥിതിക്ക് ഇവിടെ ആർക്കും അങ്ങനെ തോന്നലില്ല. ഇല്ലേ, നിമ്മിക്ക് തിരിച്ചു പോകണമെന്നില്ലേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഇത് കുട്ടിയുടെ ലൈഫിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഏതാ ശരിയെന്ന് തോന്നുന്നു അത് തുറന്നു പറഞ്ഞോളൂ. അതുകൊണ്ട് ഗുണമുണ്ടാകുന്നെങ്കിലേ അത് രണ്ടുപേർക്കും കൂടെ. നിങ്ങൾ ഈ പറയുന്ന ടീച്ചറല്ലേ, അവരെ ഞാൻ നിങ്ങളെ അടുത്ത് കൊണ്ടുവരാം. അവരെ നേരിട്ട് വന്ന് അപ്പോളജി ചെയ്യും. ഇവിടെ ആരും കൊണ്ടുവരണ്ട. നിങ്ങൾ പറയുന്ന സമയത്തിന് അവർ വരും. നിങ്ങൾ താമസിക്കുന്ന സ്ഥലമൊന്നും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കില്ല. യു ക്യാൻ ടേക്ക് മൈ വേർഡ്. ആറു മാസത്തിനുള്ളില് നല്ല കുട്ടിയെന്ന് ഹരിയേട്ടൻ അവരെ വിളിച്ചോണ്ട് വന്നോളൂ. ഐ അപ്പോളജൈസ്. എനിക്ക് കൂടപ്പിറപ്പുകളില്ല, അനിയന്മാരും അനിയത്തിമാരും ആരുമില്ല. നിങ്ങളെ കാണാതായപ്പോ മുതല് എനിക്ക് എന്റെ സ്വന്തം രണ്ട് കുട്ടികളെ നഷ്ടപ്പെട്ടതുപോലെയുള്ള ടെൻഷനായിരുന്നു. നിങ്ങളുടെ ഫീലിംഗ്സിനെ പറ്റി ഞങ്ങൾക്കറിയാം, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ തിരിച്ചു വരുന്ന വിവരം പോലീസ് അറിയുന്നില്ല, പത്രങ്ങൾ അറിയുന്നില്ല. അങ്ങ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പേരൻസിനെ പോലും അറിയിക്കുന്നുള്ളൂ. പിന്നെ ഒരു തരത്തിലുള്ള പനിഷ്മെന്റ്സും കൂടാതെ ഒരു എക്സ്പ്ലനേഷൻ പോലും ചോദിക്കാതെ നിങ്ങളെ തിരിച്ചെടുക്കണമെന്ന മാനേജ്മെന്റിന്റെ തീരുമാനം. സ്കൂൾ റീഓപ്പണിങ്ങിന് യാതൊരു ഒച്ചപ്പാടും ബഹളവും കൂടാതെ നിങ്ങൾ രണ്ടാളും സ്കൂളിലുണ്ടാവും. നിങ്ങളും? ഓ, എന്നെ തോൽപ്പിക്കാനാണോ? എന്നെ വിട്ട് കളഞ്ഞേക്കോ. ഞാൻ അപ്പോളജൈസ് ചെയ്തതിന് അനുവേണ്ടിട്ടല്ലേ. നിങ്ങളുടെ ഒരു കാര്യത്തിനും ഞാൻ ഒന്നിനും വരുന്നില്ല, നല്ലതിനും ചീത്തയ്ക്കും. കള്ളം, നിങ്ങളിപ്പോ പറയും. അവിടെ കിട്ടിയാൽ ചാടി പോയിട്ട് തിരിച്ചു പിടിച്ച രണ്ട് ക്രിമിനൽസിനായിട്ട് അടയ്ക്കും പോലെ ഞങ്ങൾ അവിടെ അടയ്ക്കും. എന്നിട്ട് നിങ്ങളുടെ ക്രൂരിറ്റിയും സാഡിസും എല്ലാം ചേർത്ത് ഞങ്ങളായിട്ട് കഷ്ടപ്പെടുത്തും. നിങ്ങൾ ചെയ്യും. കുട്ടി കൺഫ്യൂസ്ഡ് ആണ്ട. സാലിയുടെ സ്വഭാവം അങ്ങനെയാ, ദേഷ്യം മാറുമ്പോ അഭിപ്രായവും മാറും. ഇപ്പൊ എന്നെ മാത്രമായിട്ട് കണ്ടതുകൊണ്ടാ ഇത്രയും ദേഷ്യം അവിശ്വാസവും. നാളെ രാവിലെ ഹെഡ്മിസ്ട്രസ് എന്നെ നേരിട്ട് വന്ന് പറയുമ്പോ കാര്യങ്ങൾ കൺവിൻസ്ഡ് ആയിക്കൊള്ളു. കുട്ടി പോരെയല്ലേ? അതെ. ഷുവർ ആണല്ലോ? ഗുഡ്. നാളെ രാവിലെ ഞങ്ങൾ വരാം, ഞാൻ ഹെഡ്മിസ്ട്രസ് ഒക്കെ ആയിട്ട്. അതിനിടയ്ക്ക് സാലിയുടെ ദേഷ്യം ഒന്ന് തണുപ്പിക്കേണ്ട ജോലി നിമ്മിക്കാം. ഇന്റലിജന്റ്. എനിക്ക് പേടി, എന്നെ കണ്ടത് നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു കളയുമോ എന്നുള്ളതായിരുന്നു.
മറക്കുന്നില്ലല്ലോ. ഇല്ല, നോക്കിക്കോ, അടുത്ത വർഷം എന്റെ പെറ്റായിരിക്കും നിമ്മി. താങ്ക് യു. നിമ്മയുടെ ആൽബംസ് കുറെ ദിവസമായിട്ട് കൊണ്ടുനടക്കണം. പിന്നെ വാങ്ങിച്ചോളാം. ഇനി ഇതിനകത്ത് കിടന്ന ഫോട്ടോസ് എല്ലാം കേടാവും. ഇപ്പൊ തന്നെ ഓയിലും കരിയൊക്കെ ആയിക്കണം. നിമ്മിക്ക് ഇവിടുന്ന് നടന്നു പോകേണ്ട ദൂരമല്ലേ ഉള്ളൂ. നടന്നോളൂ, അത് ഞങ്ങളൊപ്പം വരണം. വേണ്ട ടീച്ചറെ, ഞാൻ വിട്ടോളാം. ടീച്ചർക്ക് ഒരുപാട് വഴി പോകണ്ടല്ലേ. ഇവിടുന്ന് ഒരു 3.5 മണിക്കൂർ പിടിക്കും ടീച്ചറുടെ വീട്ടിലെത്താൻ, അല്ലേ? ഇങ്ങോട്ടും ടീച്ചർ ഹരിയറിന്റെ ബൈക്കിലാണ് വന്നത്. അതെ. എങ്ങനെ അറിയാം? എന്ത്? ടീച്ചറിന്റെ വീട്. അതോ, അതൊക്കെ പിന്നെ പറയാം, എനിക്കറിയാം. ഹരിയറ്റിന്റെ ബൈക്കിലാണോ ടീച്ചർ ഇപ്പൊ തിരിച്ചു പോണത്? അതെ. കുട്ടിക്ക് കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട. കുറെ കുറെ പ്ലസന്റ് ആയ ചുറ്റുപാടിൽ പറയാന്ന് വെച്ച് പറയാതിരുന്നാണ്. നിമ്മുടെ ടീച്ചറെ ഞാൻ മരിയാൻ പോവാണ്. വിതൗട്ട് മച്ച് ഡിലേ. രജിസ്റ്റർമാരെയായിരിക്കും. നിങ്ങൾ രണ്ടും ഉണ്ടാവണം സാക്ഷികളായിട്ട് ഒപ്പുവയ്ക്കാൻ. സാക്ഷികളാൻ വേറെ ആളെ കണ്ടുപിടിക്കണം. ഇവർക്കതിന് പ്രായം തികയില്ല. എന്റെ വീട്ടുകാരായിട്ട് കൂടിക്കൊണ്ടാ മതി അനിയത്തിമാർ. വേണ്ട, 10:00 ട്രെയിൻ ഉണ്ട്. ഞാനില്ല. ഒരു കുട്ടി മിസ്സായാലും മതി, അവൾക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. Thank you.
ഇത് ഞാനാണ്. വാതിൽ തുറക്ക്. നിമ്മി നിമ്മി ഇത് ഞാനാണ്. വാതിൽ തുറക്കാൻ നിമ്മി ഇത് ഞാനാണ്. വാതിൽ തുറക്കാൻ നിമ്മി നിമ്മി ഇത് ഞാനാണ്. സാരിയുടെ വാതിൽ തുറക്കാൻ നിമ്മി നിമ്മി വാതിൽ തുറക്കാൻ നിമ്മി ഇത് ഞാനാണ്. നിമ്മി വാതിൽ തുറക്കാൻ നിമ്മി ഓപ്പൺ ദി ഡോർ നിമ്മി നിമ്മി വാതിൽ തുറക്കാൻ നിമ്മി ഇത് ഞാനാണ്. നിമ്മി വാതിൽ തുറക്കാൻ ഓപ്പൺ ദി ഡോർ നിമ്മി വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തോ. എന്തോ ചിറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അതുകൊണ്ട് തന്നെ രണ്ടാളെയും ക്ലോസ് ആയി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടിപ്പോ നിങ്ങൾ വന്ന് പറയുന്നവരെ ഒരു പിടിയും കിട്ടിയില്ല. അതല്ലേ അതിശയം. എന്നാൽ ഈ വിധമാണെങ്കിൽ ഒരു വാക്ക് പറയണ്ടേ? പറയാതിരുന്ന ഒരു കണക്കിന് നന്നായി. ഇവിടുന്ന് ചാടി പോയിരുന്നെങ്കിലോ? അത് നേര. പാർട്ടീസിനെ ഉടനെ അല്ലെങ്കിലും രണ്ടാൾക്കും രാവിലെ എഴുതിക്കാന്ന് പറഞ്ഞ മഹാദേഷ്യമാ. ഏയ് നിമ്മി എഴുന്നേൽക്ക്, നേരം പുലർന്നു കുട്ടി. നിമ്മി